ശ്രദ്ധിച്ചോണേ. പ്രവാചക ചരിത്രങ്ങളിൽ പ്രശസ്തമായ വിശുദ്ധ ഖുർആൻ അഹ്സനുൽ ഖസസ്, കഥകളിൽ വെച്ച് ഏറ്റവും നല്ല കഥ എന്നാണ് അല്ലാഹു തആല വിശേഷിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നത് കാണാം, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, കഥകളിൽ വെച്ച് ഏറ്റവും നല്ല കഥ. അതാണത്രേ മഹാനായ യൂസുഫ് നബി, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. ആ ചരിത്രമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബിയുടെ ജീവിതത്തിന്റെ മുമ്പ് ഏകദേശം 5000 കൊല്ലങ്ങൾക്ക് മുമ്പ്, ശ്രദ്ധിച്ചോണേ, 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാനായ പ്രവാചകനാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിം നബിയെ സ്മരിക്കപ്പെടാതെ, ഇബ്രാഹിം നബിയുടെ സ്മരണ പുതുക്കാതെ ഒരു വർഷത്തിൽ ഒരു വിശ്വാസി കടന്നു പോകില്ല. ഒരു പക്ഷേ ഒരു വർഷം തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, ദുഹ നിസ്കരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഇബ്രാഹിം നബിയെ സ്മരിക്കപ്പെടാതെ ഒരു വിശ്വാസിയും ഒരു വർഷം കടന്നു പോകുന്നില്ല. എന്തേ കാരണം? ശ്രദ്ധിച്ചു കേട്ടോണേ. ഉടനെ കഴുത്തിൻ്റെ തറുക്ക് പാപ്പാ, ഉടയോ തുണയില്ലേ നമുക്ക് പാപ്പാ, ആറ്റ കനിമോനെ ഇതാതിന്നെ ഏറ്റം സുഖം എൻ്റെ മനസ്സിരി പോ, നേരം കളയാതെ അറുക്ക് പാപ്പാ, നേരിൽ പിടിവാൾ വെച്ചറുക്ക് പാപ്പാ. അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്, ഓ കലീമുല്ലാ, ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ അല്ലാഹു തആല അമാനത്തായി നിന്നെ ഏൽപ്പിക്കപ്പെട്ട നിന്റെ ഇസ്മായിലിനെ വിജനമായ പ്രദേശത്ത് കൊണ്ടുപോയി കഴുത്തറുത്ത് കൊല്ലണമെന്ന റബ്ബിന്റെ തീരുമാനം അല്പം പോലും ശങ്കിക്കാതെ സംശയിക്കാതെ പൊന്നുമോനെ കുളിപ്പിച്ച് പുത്തനുടുപ്പ് ധരിപ്പിച്ച് സുഗന്ധം പുരട്ടിയിട്ട് പ്രിയപ്പെട്ടവരെ കഴുത്തറക്കാനുള്ള കടാരും പൊന്നുമോന്റെ കൈകാലുകൾ ബന്ധിക്കാനുള്ള കയറ് ഇടത് കൈയിലും സുമുഖനായ സുന്ദരനായ ഇസ്മായിലിന്റെ കുരുന്ന് കൈ വലത് കൈയിലും പിടിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മിനായുടെ താഴ്വരയിലേക്ക് നടന്നു നീങ്ങിയ ആ ഒരൊറ്റ കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അല്ലാഹുവിനുള്ള തവക്കുലാണ്. അല്ലാഹുവിനുള്ള തവക്കുല്, അല്ലാഹ് പറഞ്ഞു ഇബ്രാഹിം കഴുത്തറക്കണമെന്ന, വൗഹൈന ഇലാ ഉമ്മി മൂസ, മൂസ നബിയുടെ ഉമ്മച്ചാനോട് പറഞ്ഞു, കുട്ടിയെ വളർത്താൻ നിനക്ക് പ്രയാസമാണെങ്കിൽ നംറൂദിന്റെ കിങ്കരന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിനക്ക് പ്രയാസമാണെങ്കിൽ ആർത്തിരമ്പുന്ന തിരമാലകൾ അലയടിക്കുന്ന യൂഫ്രട്ടീസ് നദിയിലെ തുമാസം തികഞ്ഞ് നൊന്ത് പ്രസവിച്ച കുരുന്നിനെ കുളിപ്പിച്ച് പെട്ടിയിലാക്കി തോളിലേറ്റിയിട്ട് യൂഫ്രട്ടീസിന്റെ നയിൽ ആ നദിക്കരയിലേക്ക് നടന്നു നീങ്ങിയ ആ മാതാവിന്റെ മനസ്സിന്റെ മിടിപ്പ്, ആ മാതാവിന്റെ മനസ്സിന്റെ വേദന ഒന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങള്. നൊന്ത് തളരും ശരീരത്താൽ ബീവി, അവസാനമായി കുഞ്ഞിലോതി, തരുളേ പിരിയാ നമുക്ക് ജലാലിൻ വിധിക്ക്, ആ നേരം
ജിബ്രീൽ മലക്ക് യൂഹാനെ മനസ്സ് കുളിർ ഇട്ടത്ത് കുടിച്ചിട്ട് അത് കണ്ടത് കണ്ടാ മതിട്ടോ. ഇവിടുക്ക് ലൈറ്റ് കണ്ടേ ഇവിടെ തിരിച്ചു. കുട്ടിയെ കൊണ്ടുപോയി നൈൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു മഹദി യുഹാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ കൽപ്പന അതേപോലെ കൽപ്പനക്ക് പാത്രീഭൂതരായ പ്രവാചകന്മാരുണ്ട്, ഔലിയാക്കളുണ്ട്, അമ്പിയാക്കളുണ്ട്. സ്വാലിഹീങ്ങളെ അല്ലാഹു തആല പരീക്ഷിക്കും, മുഅ്മിനീങ്ങൾ അല്ലാഹു പരീക്ഷിക്കും. ദുനിയാവ് വിശ്വാസിയുടെ നരകമാണെന്ന് വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹി. ഇവിടെ നമ്മുടെ ചരിത്രം നേരെ ശ്രദ്ധിക്കണേ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ചരിത്ര പ്രസിദ്ധമായ ഈജിപ്തിന്റെ അയൽ പ്രദേശമായ കൻആനിൽ നടന്ന സംഭവ ബഹുലമായ ഒരു ചരിത്രം ശ്രദ്ധിച്ചോണേ. ഞാൻ പറയുന്നത് ഓരോ വാക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈജിപ്തിനോട് തൊട്ടുകിടക്കുന്ന, മിസറിനോട് തൊട്ടുകിടക്കുന്ന പ്രദേശമാണ് കൻആൻ എന്ന് പറയുന്ന പ്രദേശം. ആ കൻആൻ എന്ന് പറയുന്ന നാട്ടിൽ നടന്ന സംഭവ ബഹുലമായ ഒരു ചരിത്രം. ആ ചരിത്രത്തിനാണ് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തിരികൊളുത്തുന്നത്. ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കുക, ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നാഥനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് ചരിത്രം തുടക്കം കുറിക്കുകയാണ്. ഖലീലുല്ലാഹ് ഇബ്രാഹിം നബിക്ക് സാറയിൽ നിന്ന് കടശി പൂത്തിരരുണ്ട്. ജനിക്കപ്പെട്ടേ വിവിധ കരുണയാൽ ഇസ്ഹാഖൻ നവർ പേരിട്ടേ കുളിർമയിൽ വളർത്തപ്പെട്ടേ. വലുതായി മകൻ സർവ ഗുണസമ്പൂർണ രാമേറ്റം വളർമയിൽ നബിയായി തർസലല്ലാഹ്. ഉടനെ പദവീതിൻ മണിമോള മുടിത്താർ നല്ല സഖി സുഖമെടുക്കയില്ല. മാനവി തനൈ തീരൂ പത്തനകത്ത് പാലർ രണ്ടുര കുംഭ ജഗം ശവിത്ത് അവരത് ചത്തി ചോർത്ത് ഉദരത്തിനുനൈ മുന്നം പിറക്കൂകിലതാ മാതായുടെ കുതമൈ പൊളിത്ത് ബന്ധിടും ശക്കില്ല. മറ്റോറുര തന്റെ ഫിയലൊട്ടും ഉചിതമല്ല ഉനയത് വിധം ചെയ്യല്ല. പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സലാമിന് സാറ ബീവിയിൽ ഒരു സന്താനമുണ്ടായി. ഏതാണ് ആ സന്താനം? ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് നബി അലൈഹി സലാം. പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോൾ അലൈഹി സലാം എന്ന് നിങ്ങൾ ഉറക്കെ പറയണം കേട്ടോ. ഞാനിവിടുന്ന് പറയുമ്പോൾ ഓരോ പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോഴും നിങ്ങൾ അലൈഹി സലാം, ഓരോ മഹാന്മാരുടെ പേര് കേൾക്കുമ്പോഴും തർലിയത്ത് ചൊല്ലണം, ദുആർക്കും ആമീൻ പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത്. നിങ്ങൾ ചൊല്ലേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിവിടെ ഇടക്കിടക്കിടക്കിടക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്താതെ തന്നെ ആവേശം നമ്മുടെ സദസ്സിൽ വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാറാ ബീവിയിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സലാമിന് അല്ലാഹു അനുഗ്രഹിച്ച് ഒരു സന്താനത്തെ കൊടുത്തു. ആ സന്താനത്തിന്റെ പേര് ഇസ്ഹാഖ് നബി എന്നാണ്. വളരെ വാത്സല്യത്തോടെ സ്നേഹത്തോടുകൂടെ പ്രവാചക കുടുംബം ആ കുഞ്ഞുമോനെ വളർത്തി അവൻ വലുതായി.
യുവത്വത്തിന്റെ പ്രസരിപ്പിലേക്ക് അവൻ കടന്നു വന്നു. വിവാഹ പ്രായമെത്തി. നമ്മുടെ മക്കളൊക്കെ വിവാഹപ്രായമെത്തുമ്പോ അവനിക്ക് മാതാപിതാക്കള് വിവാഹപ്രായമെത്തുമ്പോ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും, എന്റെ കുട്ടിക്ക് ഇണങ്ങുന്ന ഞങ്ങളുടെ കുടുംബത്തിനു പറ്റിയ ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം. മാതാപിതാക്കൾ അതിനു വേണ്ടി പരിശ്രമിച്ചു, നല്ല ഒരു സ്വാലിഹത്തായ ഒരു പെൺകുട്ടി കണ്ടുപിടിച്ചു. എന്താണ് ആ കുട്ടിയുടെ പേര്? റഫ്താൻ ബി റളിയല്ലാഹു അൻഹാ. സൗന്ദര്യമുണ്ട്, അതേപോലെ തന്നെ കുടുംബ മഹത്വമുണ്ട്, ഇൽമുണ്ട്, എല്ലാം കൊണ്ടും പക്വമായ പ്രവർത്തനമുള്ള റഫ്ഖാൻ ബി റളിയല്ലാഹു അൻഹയെ ഇസ്ഹാഖ് നബിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ദിവസങ്ങൾ ആഴ്ചകൾക്കും, ആഴ്ചകൾ മാസങ്ങൾക്കും, മാസങ്ങൾ വർഷങ്ങൾക്കും വഴിമാറി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, പ്രവാചകനായ ഇസ്ഹാഖ് നബിക്ക് എന്താ പണി? കാലത്ത് തന്നെ പ്രഭാതത്തിലുള്ള കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ വളർത്തുന്ന നൂറുകണക്കിന് ആടുകളെയും തുളിച്ച് ആ കാണുന്ന മലമുകളിൽ പോയി ആടുമേച്ച് ആട് വളർത്തി ജീവിക്കുന്ന കുടുംബമാണ് പ്രവാചകന്റെ കുടുംബം. പതിവ് പോലെ അതിരാവിലെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം തന്റെ പ്രഭാത കർമ്മങ്ങളൊക്കെ നിർവഹണത്തിന്റെ ശേഷം നൂറുകണക്കിന് ആടിൻപറ്റങ്ങളെയും തുളിച്ചുകൊണ്ട് അങ്ങകലെ കാണുന്ന ആ മലമുകളിലേക്ക്, ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് ആടുമേക്കാൻ വീട്ടിൽ നിന്ന് യാത്ര പറയുമ്പോ തന്റെ പ്രിയതമ, തന്റെ പ്രിയതമ ഒരു പുതുമണവാട്ടിയെ പോലെ ലജ്ജയോടുകൂടെ തലതാഴ്ത്തി പിടിച്ച് എങ്ങനെയാ കടങ്കാലിൽ പൊന്നിൻ കൊലിസണിഞ്ഞ് കൈവെള്ളയിൽ മൈലാഞ്ചി കൊണ്ട് ചിത്രം വരച്ച് കതിർമണ്ഡപത്തിലേക്ക് കാലൂന്നി നിൽക്കുന്ന പുതുമണവാട്ടിയെ പോലെ ലജ്ജയോടെ തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് വിളിച്ചു, ഇസ്ഹാഖ് നബിയെ. സ്നേഹത്തിന്റെ വിളി കേട്ടപ്പോ പ്രിയപ്പെട്ട ഭർത്താവ് അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താണ് ഇന്ന് പതിവില്ലാത്ത ഒരു ലജ്ജ? എന്താണ് ഇന്നൊരു പുഞ്ചിരി? ഇന്നെന്താണ് ഒരു സ്നേഹം കൂടുതൽ? ഭാര്യയോടുള്ള ചോദ്യം കേട്ടപ്പോ റഫ്ഖാൻ ബീവിയത തലകുനിച്ചു നിന്ന് താഴ്മയോടുകൂടെ ഭർത്താവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട പ്രവാചകരെ, അങ്ങ് ഒരു പിതാവാകാൻ പോകുന്നു, ഞാൻ ഒരു ഉമ്മയാകാൻ പോകുന്നു. സുബ്ഹാനല്ലാഹ്. ഈ വാർത്ത അങ്ങോട്ട് കേട്ടപ്പോൾ മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം റഫ്ഖാൻ ബീവിയെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ 1000 ചുടു ചുംബനങ്ങൾ അർപ്പിക്കുകയാ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ ഞങ്ങളുടെ പരമ്പര നിലനിർത്താൻ, പ്രവാചകന്മാര് ലോകത്ത് നിലനിൽക്കാൻ അതിനിതാ ഞങ്ങൾക്ക് നീ അവസരം നൽകിയിരിക്കുന്നു. സർവ സ്തോത്രവും നിനക്കാണ്, സർവ സമർപ്പണവും നിന്നിലാണ്. പ്രവാചകൻ അല്ലാഹുവോട് ദുആ ചെയ്യുക. ചുരുക്കത്തിൽ അങ്ങനെ മാസങ്ങൾ വർഷങ്ങളിലേക്ക് റഫ്ഖാൻ ബീവി പൂർണ്ണ ഗർഭിണിയാണ്, പൂർണ്ണ ഗർഭിണിയാണ്. പ്രിയപ്പെട്ടവർ, ഈ സമയത്ത് ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇപ്പൊ 21-ാം നൂറ്റാണ്ട്, കമ്പ്യൂട്ടറിന്റെ യുഗം, ഇന്റർനെറ്റിന്റെ യുഗം, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യുഗം. നമ്മുടെ കൈവെള്ളയിലുള്ള ആ ചെറിയ മൊബൈൽ ഫോൺ കൊണ്ട് നമ്മുടെ ഈ നടക്കുന്ന പരിപാടി ലൈവായിട്ട് ലണ്ടനിലോ അമേരിക്കയിലോ നൈജീരിയയിലോ മലേഷ്യയിലോ കോലാലംപൂരോ ദുബൈയിലോ സൗദിയിലോ ഖത്തറിലോ ഒമാനിലോ എവിടെയാണെങ്കിലും വീട്ടിലോ വീട്ടിന്റെ ഉള്ളിലോ എവിടെ വെച്ചിട്ട് കേൾക്കാനുള്ള സംവിധാനം, സൗകര്യം, ആധുനിക സംവിധാനം എന്ന് കണ്ടെത്തിയത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ലക്ഷദ്വീപിൽ ഇപ്പോഴും വേണ്ടതുപോലെ നെറ്റ് കിട്ടാൻ തുടങ്ങിയിട്ടില്ല. അർജന്റ് ആയിട്ട് ജബ്ബാറിനോട് ഒരു കാര്യം പറയണമെങ്കിൽ 1 ആഴ്ച മുമ്പ് വോയിസ് കൊടുക്കണം. അടുത്ത ആഴ്ച പഴയകാലത്ത് ഗൾഫിലേക്ക് കത്തയച്ച പോലെ ലക്ഷദ്വീപിൽ ഇപ്പോഴും അങ്ങനെ തന്നെ. അവിടെയൊക്കെ നല്ല സൗകര്യങ്ങൾ അള്ളാഹു ആക്കി കൊടുക്കട്ടെ. ഒരു നിഷ്കളങ്കരായിരിക്കുന്ന ഒരു പറ്റം ജനങ്ങൾ ജീവിക്കുന്ന ഒരു നാടാണ് ലക്ഷദ്വീപ്. 2004 മെയ് മാസം 4-ാം തീയതി ഉണ്ടായ സംഭവം നീ കേൾ ഭയ്യ.
മളതണ്ണി പൊന്തി വന്ന് നാട്ട് പെട്ട നാട്ടായിരം ഖേദിച്ച കഥ കേൾവിയ. ലക്ഷദ്വീപിലെ പാട്ടാണ്, ലക്ഷദ്വീപിലെ ജസരി ഭാഷയിലുള്ള പാട്ടാണ് ഇപ്പൊ ഞാൻ പാടിയത്. ശബരി കടവൈ ചൂവ മുറിക്കും ഫാത്തുമ്മ താറ് കുടഞ്ഞത് മതി കണ്ടം കരളേ ഫാത്തുമ്മ മഞ്ഞാം തോട്ട തത്തി പാമ്പാ ഫാത്തുമ്മ മുന്തിരി പോലെ മുളകുളന പാലാരം ഫാത്തുമ്മ. ലക്ഷദ്വീപിലെ പാട്ട്, അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് അവസരോചിതമായി ഞാൻ പാടിത്തരും. കഥയിലേക്ക് എത്തട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കേട്ടോണേ, അന്നത്തെ കാലത്ത് പ്രജനന്റായ ഇപ്പൊ നമ്മൾ എന്താ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെ ഭാര്യമാർക്ക് ഗർഭമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വായത്തിൽ ഏത് വായത്തിൽ ഓളോ വായോ പിന്നെ വന്ന് ഇങ്ങനെ തൊട്ട് നോക്കാൻ അത്ര കാലം ഈ വയറുമ്പോക്ക് വന്ന് നോക്കൂലട്ടോ. പിന്നെ പെണ്ണുങ്ങൾക്കുണ്ട് ഫോട്ടോ എടുക്കാനൊരു നൃത്തം. ഈ വയറിങ്ങനെ ഞെക്കി പിടിച്ചിട്ട് ഇത് എത്രത്തോളം തുറച്ചു നിൽക്കുന്നു, ഇങ്ങനെ നല്ലോണം തുറപ്പിച്ചു. എന്നിട്ട് ഈ വയറ്റത്തിന്റെ അടിയിൽ കൈ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നു, ലജ്ജാന്ന് പറഞ്ഞ സംഭവം ആലോചിച്ച് നോക്കിയത്. ഞങ്ങൾ ഇതിനൊക്കെ സാമർത്ഥ്യമുള്ളവരാണ് എന്ന് ജനങ്ങളെ അറിയിക്കണപ്പതേ. ഇത് ഞാൻ വെറുതെ പറയണല്ല, നിങ്ങളെ മക്കളാകാം മരുമക്കളാകാം നിന്റെ മോളാകാം എന്റെ മോളെ നിക്കാ കഴിഞ്ഞു കൂത്താക്കാം. നിങ്ങൾ എന്തേ മനസ്സിലാക്കിയത്? എന്റെ കൂട്ടരെയും കല്യാണം കഴിഞ്ഞു. ഇതാ പണി, പണി ഇതിങ്ങനെ ഞെക്കി പിടിച്ചിട്ട് ഒരു ഫോട്ടോ എന്നിട്ട് അത് സ്റ്റാറ്റസിൽ ഇങ്ങനെ വെക്ക ആയിരക്കണക്കിന്. ആ കൊല്ലോട്ടോ മനസ്സുകൊണ്ട് ചിന്തിക്ക. മാസം തികയുമ്പോഴേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, ടെസ്റ്റ് ചെയ്യുക ഓരോ മാസം ഒക്കെ വേണ്ടതന്നെ. പക്ഷേ മഹാനായ പ്രവാചകൻ റഫ്ഖാൻ ഇസ്ഹാഖ് നബിയുടെ പ്രിയതമ റഫ്ഖാൻ ബീവിക്ക് അന്ന് ട്രീറ്റ്മെന്റ് ഇല്ല, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളില്ല, മരുന്നില്ല. എല്ലാം മരുന്നുകളും സമർപ്പിക്കുന്നത് നാഥനായ റബ്ബിന്റെ മുമ്പിലാണ്. അല്ലാഹുവേ നീ എനിക്ക് കൂടുതൽ കഷ്ടപ്പെടുത്താതെ ബുദ്ധിമുട്ടിക്കാതെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം കരണേ. അല്ലാഹ് നീ ഞാൻ പ്രസവിക്കുന്ന കൊച്ചിനെ സ്വാലിഹായ മക്കളാക്കണേ. അല്ലാഹ് പഴയ കാലത്ത് താഹക്കാട കാലത്തൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുള്ള പ്രസവമില്ലല്ലോ. ഇല്ലല്ലോ, ഇല്ലല്ലോ, ഇല്ല. എന്റെ പ്രായത്തില്ല, എന്റെ അമ്മ എന്നെ പ്രസവിച്ച വീട്ടിലാ. അബ്ദുൽ വാഹിദിന്റെ അമ്മ പ്രസവിച്ചത് വീട്ടിലാ. ഒരൊക്കെ ഖബറിലാണ് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. എങ്ങനെയാ വയസ്സായ വാർദ്ധക്യത്തിലുള്ള ഉപ്പമാരുമാരും ഒതു കൊടുക്കും, ഉമ്മമാർക്ക് ഗർഭമുള്ള അമ്മമാര് വേദന കൊണ്ട് പ്രസവ വേദന അളകുമ്പോ. എന്നിട്ട് കണ്ടില്ലേ നിങ്ങള് മൗലിദ് കിതാബ് എടുത്തു, ആ മൗലിദിലെ മാലപ്പാട്ടെടുത്തു, ബിസ്മിയും ഹംദും സ്വലാത്തും തും തും ബിണ്ടദീൽ പിന്നെ വെള്ളന ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. പല്ലിയെ കാണക്ക് സുഹറ ബിക്ക് മൂന്നാമത്തെ പേരമാകളാകുമേ ബീവില ഫീസത്തെ. ഉമ്മമാരെ ശ്രദ്ധിക്ക, അങ്ങോട്ട് നോക്ക്. പിള്ളുവാൻ സനത്തിനാൽ നൂറും ചാതുർ പത്തേ ജപതനിൽ പക്കായ മക്ക ദിക്കതിൽ ലോദിത്തേ. ഇങ്ങനെ പാടി 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 അവസാനിക്കുമ്പോഴേക്ക് കൂറി മുടിയും മുനം പള്ള തന്നെ കുട്ടി വിറക്കലിൽ ഇല്ലാ ശക്കന്നോവ്. സുഖമായിട്ട് കുഞ്ഞു മക്കളമ്മമാര് പ്രസവിക്കും. ഇപ്പൊ അങ്ങനല്ല, കീറിപ്പുലിയാണ്. ഇപ്പൊ കീറിപ്പുലിയാണ് നടക്കുന്നത്. എന്തേ സംഭവം? അള്ളാനെ മറന്ന കാലഘട്ടം വന്നപ്പോ കൊറോണ വന്നു. കൂട്ടരെ ഈ കൂടിയിരിക്കുന്ന ആരുടെ ശരീരത്തൊക്കെ കൊറോണ പിടിപെട്ടു? പ്രസംഗിക്കുന്ന സി കേസിനും കുടുംബത്തിനും കൊറോണ വന്നു. എല്ലാരും ഈ കൊറോണ വന്നു എന്ന് പറയാൻ ഒരു മടിയ ചില ആളുകൾക്ക്. ചില സ്റ്റേജിൽ നിന്ന് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ആർക്കൊക്കെ കൊറോണ വന്നു ചോദിച്ചാ ചിലവരിങ്ങനെ പൊങ്ങിക്കണമെന്നുണ്ട്. നുണ പറയുന്ന സദസ്സല്ലേ, നുണ പറയാനും പറ്റൂല എന്ന് നുണ പറയാതിരിക്കാനും പറ്റൂല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൈ പൊന്തിക്കാൻ നിൽക്കും. അപ്പോഴേക്ക് പിന്നെ ഞാൻ ആ പ്രശ്നം നിർത്തി, പിന്നെ മൂക്കിൽ ഇങ്ങനെ കഴിയില്ല. കാരണം ഞാൻ അതിനു വേണ്ടി പൊങ്ങിച്ചല്ല, ഞാൻ മൂക്ക് കൈയിടാൻ വേണ്ടി പോകുന്നാന്.
കൊറോണ എനിക്ക് പിടിച്ചു, എന്റെ കുടുംബത്തിനൊക്കെ വന്നു. നിങ്ങൾക്ക് പിടിച്ചതാകാ അള്ളാഹു നമ്മളൊക്കെ കാത്തു അല്ലേ. പല ആളുകളും മരിച്ചു. ഇവിടുന്ന് അങ്ങോട്ട് ആലപ്പുഴ അങ്ങോട്ട് പോയാല് ഞാൻ നേരെ പറഞ്ഞില്ല കരുവാറ്റ, കരുവാറ്റക്ക് അപ്പുറത്ത് എനിക്കൊരു 5 മാസം മുമ്പ് 6 മാസം മുമ്പ് എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ചെല്ലണ അറിഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട സഹോദരനെ വല്ലാതെ സ്നേഹിച്ചു. ഞാൻ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ എന്റെ ഭർത്താവ് കൊറോണ ഉണ്ടായി. ചിന്തിക്കാൻ പോലും അള്ളാഹു ആ സഹോദരന്റെ ഖബർ സ്വർഗ പൂങ്കാവനാക്കി. പ്രസവത്തിന്റെ സമയം റഫ്കാൻ ബീവി പ്രസവിക്കാൻ പോവാ. അതാ കണ്ടില്ലേ നിങ്ങൾ ഉദരത്തിന്നൂനൈ മുന്നം പിറകുവില്ലാനാമാതാടെ കുത്തമ്മ പൊളിത്ത് ബന്ദിടും ശക്തില്ല മറ്റോ പുരത്തന്തരിലൊട്ടും പൂജിതമല്ല ഉന്നയത് വീതം ചെയ്യല്ല അത് വേണ്ട പ്രാഥമ്യം വഹിച്ചോ സമ്മതം തന്നെ അടുത്ത് ഞാൻ പീറങ്ങോളാമീവമോളിന്തേ പിറകെ അരുവയാൾ കൂടൻ പേറ്റ് വരുത്തം വന്നേ. പ്രിയപ്പെട്ടവരെ റഫ്കാൻ ബീവി പ്രസവിച്ചു. പ്രസവിച്ചു ഒരു കൊച്ചല്ല, രണ്ട് കുട്ടികൾക്ക് ജന്മം കൊടുത്തു. രണ്ട് കുട്ടികൾക്ക് ഒരു പ്രസവത്തിൽ രണ്ട് കുട്ടികളാ. മൂത്ത കുട്ടിക്ക് ഐസ് എന്നും, ശ്രദ്ധിച്ചോണേ ശ്രദ്ധിച്ചോണേ, രണ്ടാമത്തെ കുട്ടിക്ക് എന്നും നാമകരണം ചെയ്തു. പേരിട്ട് മാതാപിതാക്കൾ രണ്ട് കുട്ടികളെയും സ്നേഹത്തോടെ വാത്സല്യത്തോടെ വളർത്തു. ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു, നേരെ ശ്രദ്ധിച്ച് കേൾക്കണോളെ. ഉപ്പയായ ഇസ്ഹാഖ് നബിക്ക് രണ്ടും മക്കളെ, നമുക്ക് നമ്മുടെ മക്കൾ, എനിക്ക് 5 മക്കളുണ്ട് കേട്ടോ, നേരെ കേട്ടോ, 3 പെണ്ണും 2 ആണും എനിക്കുണ്ട്. ഈ 5 മക്കളിന്റെ ഈ 5 കയ്യിലെ വരുന്ന പോലെ നമുക്ക് ഒന്നിനോട് ആ കുട്ടികളോട് തോന്നാറുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞു അല്ലേ? അല്ലേ, അതിന് സ്നേഹം കുറവ് എന്ന് പറയാൻ പറ്റൂല. ചില ആളുകളുടെ പ്രവർത്തനം കാണുമ്പോ നമുക്ക് ചെറിയൊരു വാത്സല്യം കൂടുതലുണ്ടോ? എന്നാൽ ഇവിടെ ഇസ്ഹാഖ് നബിക്ക് മൂത്ത മകനായ ഐസിനോട് ഒരു വാത്സല്യം, ഒരു സ്നേഹം ഒരല്പം കൂടുതലുണ്ടായിരുന്നു. എന്തിയ കാരണം? ഇസ്ഹാഖ് നബി എന്തെങ്കിലും മക്കളോട് കൽപ്പിക്കുമ്പോ ആദ്യം ഓടിച്ചെന്ന് ആ കാര്യം നടത്തി കൊടുക്കുന്നത് മൂത്ത മകനായ ഐസ. നല്ല ചടുലത എന്നൊക്കെ പറയുന്ന മലയാള ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു മഹാനായ ഐസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ പിതാവായ ഇസ്ഹാഖ് നബിക്ക് ഐസിനോട് അല്പം സ്നേഹം കൂടുതലുണ്ടായിരുന്നു. ഇന്ന് നേരെ മറിച്ച ഉമ്മയായ റഫ്താൻ ബീവിക്ക് ഇളയ കൊച്ചായ യഹൂബിനോട് ഒരല്പം സ്നേഹം കൂടുതലാ. ഉമ്മമാർക്ക് അങ്ങനെ ചെറിയ കുട്ടികളോട് ഒരല്പം വാത്സല്യം കൂടാറുണ്ട്. ഇവിടെ അതന്നെ നടക്കുന്നത്. എന്നാൽ ഇതൊന്നും പുറത്തറിയിക്കാതെ രണ്ടുപേരും മക്കളെ വളർത്തി, അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കു ചേർന്നു. ആ വീട്ടിലിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം, ശ്രദ്ധിച്ചോണേ, ഒരു ദിവസം മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം മൂത്ത മകനായ ഐസിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നു മോനെ, എന്താ നിനക്ക് അറിഞ്ഞൂടാ, വയസ്സായി, വാർദ്ധക്യത്തിലെത്തി, ശരിക്കും ഇങ്ങനെ കണ്ണ് കാണാതെ. നമ്മുടെ കണ്ണിന് എന്താണ് അതിന് പറയാ, വയസ്സായ ആളുകളിന് എന്താ പറയാ, കണ്ണിൽ വെള്ളെഴുത്ത് എന്ന് പറയും അല്ലെ. ഇവിടെ എന്താ പറയാ, വെള്ളെഴുത്ത്. അതെ, അങ്ങനത്തെ പ്രായമായി. ഇനി എനിക്കൊന്ന് പുറത്തൊന്നും പോകാൻ വയ്യ. പക്ഷേ ഐസേ, എന്റെ മനസ്സിൽ കുറച്ച് ദിവസമായി വല്ലാത്തൊരാഗ്രഹം, അടങ്ങാത്തൊരാഗ്രഹ. എന്റെ പൊന്നുമോൻ, എനിക്കതൊന്ന് നിറവേറ്റി തരുമോ? മക്കള് നല്ല ആരോഗ്യം, ആപ്പ നല്ല ആരോഗ്യം സമ്പന്നനും വരുമാനമൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ മക്കൾക്ക് നമ്മളോട് നല്ല ആദരവും ബഹുമാനവും സ്നേഹമൊക്കെ ആയിരിക്കും. നമ്മളൊരു മൂലയിൽ രോഗിയായിട്ട് പൊക്കി കുരച്ചിട്ട് പ്രഷറുമായി ഷുഗർ ആർക്കും വേണ്ടാത്ത സമയമായി. ഗുളിക ഇങ്ങനെ ഓരോ ലോഡ് കയ്യിൽ കിട്ട, ഓരോ നേരം ഇങ്ങനെ അകത്താക്കാൻ അണ്ണാക്കിലേക്ക് ഇങ്ങനെ തള്ളുക, ഇങ്ങനത്തെ സമയം വരുമ്പോ. അതുകൊണ്ട് മധുരം തിന്നുമ്പോ നല്ലോണം നോക്കണം എന്നാ പറയുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോ, വാർദ്ധക്യത്തിലെത്തിയ വാപ്പ പറഞ്ഞു, മോനെ എനിക്കൊരാഗ്രഹമുണ്ട്. കേട്ട ഉടനെ തന്നെ ഐസ് ചോദിച്ചു, അതെന്താ ബാവാ, ഒന്നാമത് പറഞ്ഞേ, എന്താ ആഗ്രഹം?
ഉടനെ തന്നെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം പറയുകയാണ്, പോയിട്ട് മാനൊന്ന് കിട്ടിയെങ്കിൽ അത് ചുട്ട് മോനെ നീ കൊണ്ട ഞാൻ തിന്നുള്ള രസിക്കട്ടേ. നായനിൽ താതാതു ആയിരന്തേ സമയത്ത് നലവാൽ തന്നെന്നിൽ നൂബുവത്തോട് റിസാലത്ത് വിധത്തിൽ നിനക്കുണ്ടാവാൻ ഞാൻ തേടട്ടെ. അതു കേട്ടമ്പും എടുത്ത് ഐസ് പുറപ്പെട്ടേ. മായമ്മദീനീട ക്യുണ്ടായാടൊന്നാറുത്തിട്ടേ മാതായ കോബിൽ പോരിച്ച് വേഗം കൊടുത്തിട്ടേ. എനിക്കെന്തെന്നറിഞ്ഞൂടാ, കുറച്ച് ദിവസമായി മാനിറച്ചി, ശ്രദ്ധിച്ചോണേ, മാനിറച്ചി നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എനിക്കതൊന്ന് വയറ് നിറച്ച് കഴിക്കണമെന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പൊന്നു മോനെ, എനിക്ക് ആരോഗ്യമില്ല, ആഫിയത്തില്ല. നീ മലമുകളിൽ പോയി വേട്ടയാടി ഒരു മാനിനെ പിടിച്ച് അതിനെ പാകം ചെയ്ത് എന്റെ ആഗ്രഹമൊന്ന് നിറവേറ്റി തരുമോ എന്ന് പ്രിയപ്പെട്ട പിതാവ് പൊന്നുമകനായ ഐസിനോട് ആവശ്യപ്പെട്ടപ്പോൾ അതബോടെ അച്ചടക്കത്തോടെ സ്നേഹത്തോടെ പൊന്നുമകൻ പറഞ്ഞു, അതാണ് ഉപ്പങ്ങളെ പ്രശ്നം. പേടിക്കണ്ട, ഞാൻ ഹയാത്തിൽ ഉണ്ടാവുമ്പോ കണ്ടില്ലേ, ഈ ആരോഗ്യമുള്ള ഞാൻ ഉണ്ടാവുമ്പോ എന്തിനാ എന്റെ ഉപ്പ വിഷമിക്കണത്, ആഗ്രഹം മനസ്സിൽ ഒതുക്കുന്നത്? ഞാന് വേട്ടയാടി മാനിറച്ചി നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൽ നായാട്ട് നടത്തുന്ന വല, നായാട്ട് നടത്തുന്ന ആയുധം, അതേ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന വേട്ട മൃഗങ്ങൾ, അതേപോലെ കുതിര, ഇതൊക്കെയാണല്ലോ അന്നത്തെ കാലത്ത്. ഉടനെ തന്നെ ഐസ് എന്താ ചെയ്തെന്നറിയോ? പിതാവിന്റെ ആഗ്രഹ നിർവഹണത്തിന് വേണ്ടി അങ്ങനെയുള്ള മലയിൽ പോയി നായാട്ട് നടത്താൻ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ ഇസ്ഹാഖ് നബി വിളിച്ചു, പൊന്നുമോനെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. എന്താ ചരിത്രം ഞാൻ പറഞ്ഞു തരാം. ഖലീം, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹ് ഇബ്രാഹിം, എന്റെ പ്രവാചകത്തിന്റെ കണ്ണി മുറിയാതിരിക്കാൻ എന്റെ പൊന്നുമകനായ ഇസ്ഹാഖിനെ നീ പ്രവാചകനാക്കണം, അല്ലാഹ് നുബുവത്തിന്റെ പദവി കൊടുക്കണേ, റിസാലത്തിന്റെ ശ്രേഷ്ഠമായ പദവി കൊടുത്തു നീ ആദരിക്കണേ അല്ലാഹ്. എന്റെ ഉപ്പ എന്നെ പ്രവാചകനാകാൻ അള്ളാഹിനോട് ആയിരുന്നു, ഇപ്പൊ ഞാൻ എന്തായി? എന്തായി പറ, ഒന്നിങ്ങോട്ട് പറ, ഞാൻ പ്രവാചകനായി. എന്നാൽ പൊന്നുമോനെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നയനിൽ താദാ ദുആയിരന്തേ സമയത്ത് നലവാൽ തന്നെന്നിൽ നോബുവത്തോട് റിസാലത്ത് ആയേ വിധത്തിൽ നിനക്കുണ്ടാവാൻ ഞാൻ തേടട്ടെ. അതു കേട്ടുത്ത് ഐസ് പുറപ്പെട്ടേ. നീയെങ്ങാനും എന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു തന്നാൽ നിനക്ക് വേണ്ടി ഞാൻ ആർക്കും, എന്തിന് നീ പ്രവാചകനാകാ. അതു കേട്ടമ്പുമ്പിൽ എടുത്ത് ഐസ് പുറപ്പെട്ടേ. വേട്ടയാടാൻ ഉപയോഗിക്കുന്ന വേട്ട മൃഗങ്ങളും അതേപോലെ തന്നെ ആയുധങ്ങളും വലകളും ഒക്കെ എടുത്ത് ഐസദാ തലയെടുപ്പുള്ള കുതിരക്കുട്ടിയുടെ മുകളിലേക്ക് ബിസ്മില്ലാ ചാടി അങ്ങോട്ട് കയറിയിട്ട്
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രവാചകന്റെ ഇസ്ഹാഖ് നബിയുടെ ഭാര്യ റഫ്താൻ ബീവിക്ക് ചെറിയ കുട്ടിയോടാണ് കൂടുതൽ താല്പര്യം പറഞ്ഞില്ലേ. എന്നാ ഉമ്മയായ റഫ്താൻ ബീവി ബാക്കി മൂത്ത മോനും തമ്മിൽ നടക്കുന്ന സംസാരം സംഭാഷണം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടോ? ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഉമ്മ ചിന്തിക്കാണ്, പറഞ്ഞേ നബി ആകാനുള്ള പദവിയും ആ സ്വഭാവ ഗുണവും ആ ആറ്റിറ്റ്യൂഡും എന്റെ ചെറിയ മകനായ യാക്കൂബിനാണെന്ന് ഏറ്റവും പെർഫെക്റ്റായി അല്ലേ. അതുകൊണ്ട് എന്റെ കുട്ടിക്ക് കിട്ടാൻ എന്താ മാർഗം, എന്റെ കുട്ടിക്ക് പ്രവാചകനാകാൻ എന്താ മാർഗം? മാനർച്ചി കൊണ്ടുവന്ന് മുമ്പിൽ വെച്ച് കൊടുത്തപ്പോഴായിരിക്കും എന്റെ ഐസിന് നീ പ്രവാചകനാ. അതിന്റെ മുമ്പേ തന്ത്രം മെനയണം. എന്തേ ചെയ്തത് ഇക്കണേ? മായം ആദീനിടയിലുണ്ടായാടം നാറുത്തിട്ട് ഈ പരിസരത്ത് എവിടെയാ? അങ്ങനെ എന്റെ അയൽവാസിയായ ഒരു ചെറുപ്പക്കാരന് ഇത് കല്യാണം കഴിഞ്ഞു. ഡേറ്റ് കിട്ടി, കൊറോണ വന്നിട്ട് ആ ഡേറ്റ് ആകുന്നതിന്റെ മുമ്പ് അള്ളാഹു ഖബർ കൊടുക്കട്ടെ. കണ്ടോ, നമ്മൾ തീരുമാനിക്കുന്നതൊന്ന് അള്ളാഹു തീരുമാനിക്കുന്നത് പറ മാറ്റൊന്ന്. അതാ ഇവിടെ നടപ്പിൽ. കണ്ടോ, യാക്കൂബ് നബി അടുത്തു ചെന്നിട്ട് വിളിച്ചു, ബാവാ ബാവാ. വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പിതാവ് പതുക്കെ എണീറ്റ് ചോദിച്ചു, ആരാ? പിതാവേ, നിങ്ങൾ ആഗ്രഹിച്ച അങ്ങ് ആവശ്യപ്പെട്ട ഈ മാംസം കഴിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ പ്രവാചകനാകാൻ ആത്മാർത്ഥമായി അള്ളാഹുവോട് ഒന്ന് ദുആ ചെയ്യണമെന്ന് പ്രിയപ്പെട്ട പ്രവാചകനോട് യാക്കൂബ് നബി പറയുന്നു. ആ മാംസം പിതാവ് ഭക്ഷിക്കുന്നു, മുമ്പിൽ നിൽക്കുന്ന കൊച്ചിനു വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യുന്നു. സാമീദുവായും പീരുത്തി മാംസങ്ങൾ വെച്ചീട്ടേ പടിവർ പതിയോ നീവര നേബിമാർ കേട്ടിൽ കൂറിത്തീട്ടേമറി നേബി അപ്പോൾ മോന നെഞ്ചോടാടുപ്പീത്ത് കേദത്തിൽ ഒന്ന് താടകി കൊണ്ട് മണപ്പീത്ത് കോമാ വാസത്തിയു ബാണെന്ന് തോന്നുന്ന കുവലാലും രോമത്തിനാലും അഴിസെന്ന് കാണുന്ന നേമം മാസലിന് തെറ്റിക്കൂല നീ ഹന്നാനെ ദേശിത്തി മോനിൽ നോബുവ തിന്ന് താമന്നാനെ. പ്രവാചകനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് വേണ്ടി പ്രിയപ്പെട്ട പിതാവ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം റബ്ബിനോട് ദുആർക്കാണ്, റബ്ബേ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ കൊച്ച് നീ പ്രവാചകനായി അംഗീകരിക്കണമെന്ന് ദുആ തീരുന്നതിന്റെ മുമ്പ് അതാ ദുആയ്ക്ക് ഉത്തരം അല്ലാഹ് കൊടുക്കുന്നു. ആ ദുആയ്ക്ക് ഇജാബത്ത് അല്ലാഹ് കൊടുക്കുകയാണ്. ഈ വിവരങ്ങളൊന്നും അറിയാതെ ഐസ് ഐസ് മണിക്കൂറുകളായി കാട്ടുപോയിട്ട് വേട്ടയാടിട്ട് കുന്നും മലയും മേടും ചെരുവും ഓടി ഒരുപാട് കഷ്ടപ്പെട്ട് വീർത്തൊലിച്ച് അവസാനം അവസാനം കേൾക്ക് കേൾക്ക് കയ്യിലുള്ള വല അതാ മുമ്പിൽ നിൽക്കുന്ന ഒരു മാൻപേടയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബിസ്മില്ലാ വലയിൽ വലയിൽ മാൻപേട എന്തായി കുടുങ്ങി. ആ മാനിനെയും പിടിച്ചുകൊണ്ട് പ്രവാചകനായ ഇസ്ഹാഖ് നബിയുടെ മുമ്പിലേക്ക് ശ്രദ്ധിച്ചോണേ. വീട്ടിൽ നടന്ന നാടക രംഗം ഐസ് അറിഞ്ഞിട്ടില്ല. വേഗം മാന്യ കാത്ത് അതിനെ നല്ലതുപോലെ പാവൊക്കെ ചെയ്തിട്ട് ഒന്നാര റഫീഖ എന്റെ തൊള്ളയിൽ ഒരു കുടം വെള്ളാണ്. അനക്ക് വേണമെങ്കിൽ ഞാൻ മാനർച്ചി പിടിച്ചിരുന്ന വെറുതെ പറയട്ടെ. ഞാൻ എന്തെങ്കിലും വിഷമമായോ?
ഞാൻ എന്നോടുള്ള മഹബത്ത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണമെന്നുള്ള ബോധം എനിക്ക് വേണം. ഞാൻ പറയുമ്പോ എന്റെ കൽബിൽ എന്നോട് സ്നേഹമല്ലാതെ ഒരു വെറുപ്പില്ല. വായിക്കാത്ത എന്നോട് എന്തോ ഒരു വെറുപ്പുണ്ടെന്ന് തോന്നുന്നു. എന്താന്ന് എനിക്ക് അറിഞ്ഞില്ല. കേട്ടോ കേട്ടോ കേട്ടോ, മാനിനെ പിടിച്ച് ആർത്ത് പാകം ചെയ്ത് ഇസാക്കി നബി ആണെങ്കിൽ തിന്നിട്ടും വയറുകനെ പൂർത്തി സുഖമായിട്ട് ആ സമയത്ത് ഐസ് ഇറച്ചിപ്പാത്രമായിട്ട് വന്ന് വിളിച്ചു ബാവാ 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 ബാവാ. കണ്ണു തുറന്നു ബാവാ, ഇത് ഞാനാണ്, ഐസാണ്. ഓഹോ ഓഹോ, എന്താ മോനെ. പിതാവേ, നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ ആവശ്യപ്പെട്ട മാനിറച്ചി ഇതാ ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ച് പാകം ചെയ്ത് അവിടുത്തെ മുന്നിലെത്തിച്ചിരിക്കുന്നു. കേട്ട ഉടനെ തന്നെ പ്രിയപ്പെട്ട പിതാവ് ഗൗരവത്തോടുകൂടെ പതുക്കെ ചാടി എഴുന്നേറ്റു. എന്താണ് മോനെ നീ പറയുന്നത്? എന്താ നീ പറയണത്? നീ കുറച്ച് മുമ്പ് എന്റെ മുമ്പിൽ വന്നില്ലേ? വന്നില്ലേ? മാനർച്ചയാണെന്ന് പറഞ്ഞ് എനിക്ക് മാംസം തന്നില്ലേ? ഞാനത് കഴിച്ചില്ലേ? നിനക്ക് വേണ്ടി ദുആ ചെയ്തില്ലേ? അത്ഭുതത്തോടുകൂടെ ഐസ് ചോദിച്ചു, എന്താണ് ഈ വയസ്സുകാലത്ത് പിച്ചുമ്പഴയും പറയണത്? ഞാൻ മണിക്കൂറുകളോളമായി കാട്ടിൽ പോയിട്ട് നായാട്ട് വേട്ടയാടി മാനിനെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഇത് കഴിച്ചെനിക്ക് വേണ്ടി ദുആ ചെയ്യണം. പറഞ്ഞു തീരുമ്പഴേക്ക് നിരാശയുടെ മുഖഭാവത്തോടെ, ശ്രദ്ധിച്ചോ, നിരാശയുടെ മുഖഭാവത്തോടെ ഇസ്ഹാഖ് നബി അലൈഹി സലാം പറയുകയാണ്, മോനെ നിന്റെ സ്ഥാനം നിന്റെ അനിയനായ യാക്കോബ് തട്ടിയെടുത്തിരിക്കുന്നു. അവന് വേണ്ടി ഞാൻ ദുആ ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇതിങ്ങോട്ട് കേട്ടപ്പോൾ ഐസിന് സ്നേഹം വൈരാഗ്യത്തിലേക്ക് വഴിമാറി. എന്ത്? എന്റെ സ്ഥാനം എന്റെ അനിയൻ നാടകീയ രംഗം സൃഷ്ടിച്ച് തട്ടിയെടുത്തെന്നോ? ഇല്ല, സുബ്ഹാനല്ലാഹ്. അരയിൽ ഉറങ്ങിക്കിടക്കുന്ന മിന്നിത്തിളങ്ങുന്ന വാള് വാള് അനുവദിക്കില്ല. ഞാൻ എന്റെ സ്ഥാനം തട്ടിയെടുത്തത് എന്റെ അനിയനാണെങ്കിലും ഞാൻ അവനെ കൊന്നുകളയും. ഊരിപ്പിടിച്ച വാളുമായി നടന്നിങ്ങനെ വരികയാണ്. ഈ സമയത്ത് യാക്കൂബ് നബി കിടുകിട വറച്ചു, ഉമ്മച്ചയായ റഫ്താൻ ബീവി കിടുകിട വറച്ചു. എന്താ ചെയ്യാ? ഒന്നു മോനെ, നിന്റെ ജ്യേഷ്ഠൻ നിന്നെ വധിക്കുമെന്ന് പറഞ്ഞാൽ വല്ലാഹി വല്ലാഹി വധിക്കും, കൊല്ലും, ഉറപ്പാ. പറഞ്ഞത് പ്രവർത്തിക്കുന്ന ആളാ. അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ സമയമില്ല, ചിന്തിക്കാൻ സമയമില്ല, റെസ്റ്റ് എടുക്കാൻ സമയമില്ല. അതുകൊണ്ട് പോയിക്കോ നീ എങ്ങോട്ടെങ്കിലും. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ നീ? രക്ഷപ്പെട്ടോ നീ? എവിടേക്ക് പോകാൻ? ഇന്ന് വരെ ഉമ്മല്ലാതെ, ഉമ്മാന്റെ കാന്തല പിടിക്കാതെ ഒരു ഭാഗത്തേക്ക് അനങ്ങാത്ത പൊന്നു മോനോട് പറ, പോയിക്കോന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്. എത്രയും പെട്ടെന്ന് എന്റെ മോൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിക്കോ. ജ്യേഷ്ഠന്റെ കണ്ണിൽ പെടരുത്. പൊന്നു മോനെ, നീ എത്രയും പെട്ടെന്ന് പോകണം. യാക്കൂബ് നബി അലൈഹിസ്സലാം പകച്ചുകൊണ്ട് മാതാവിനോട് ചോദിച്ചു, ഉമ്മ എന്തായി പറയണേ, ഞാൻ എങ്ങോട്ടാ പോണേ? ഇന്നുവരെ നിങ്ങളില്ലാത്ത ഒരു യാത്ര ദുർഘടമാണ്, അസഹ്യമാണ്, എനിക്ക് കഴിയൂല. പൊന്നു മോനെ, നിന്നോട് ഞാനാ പറയണത്, ഇവിടെ നിൽക്കരുത്. നിന്റെ ജ്യേഷ്ഠന്റെ കയ്യിൽ ഊരിപ്പിടിച്ച മിന്നിത്തിളങ്ങുന്ന വാള് നിന്റെ കഴുത്തിൽ പതിക്കുന്നതിന്റെ മുമ്പ് നീ എത്രയും പെട്ടെന്ന് പോകണം ഇവിടുന്ന്. ഗൗരവത്തോടുകൂടെ യാക്കൂബ് നബി അലൈഹിസ്സലാം ചോദിച്ചു, ഉമ്മ ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്? ഉടനെ തന്നെ പോകാനുള്ള സ്ഥലം മാതാവ് പറഞ്ഞു കൊടുക്കുകയാണ്. പൊന്നേനിൽ ആങ്ങളുണ്ടെനിക്ക് പോയി സുഖത്തിൽ അവർ കൂടാ നിവസിക്ക് മാമക്ക് ലിയാനെന്ന നാമമായ ഊരതിൽ ചെന്നോര തേടി
ഇടി പീടിച്ചോ മോനെ എന്നും മോളിന്നുംാറ്റി മണത്ത് ഇവരാ പീതാവോടോവാദവും കൊടുത്ത് പിന്നവർ കണ്ണാന് നിന്നും പാതി വീടുന്ത് പെരികെ ബായമാർ പകലിൽ മാറഞ്ഞിരുന്ത് പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു പറഞ്ഞു കേൾക്കുബേ, നിൽക്കുന്ന ഓരോ സെക്കൻഡും നിന്റെ ജീവൻ അപകടത്തിലാ. അതുകൊണ്ട് ഉമ്മച്ചനും മോനും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോക. നിന്നോടുള്ള സ്നേഹം കൊണ്ടായി പറയുന്നത്. ഉമ്മാ, ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്? പൊന്നുമോനെ, കൻആനിന്റെ തൊട്ട സ്ഥലമാണ്, പ്രദേശമാണ്, അതൊരു ഭ്രാന്ത പ്രദേശമാണ്. ആ സ്ഥലത്തിന്റെ പേര് ശ്രദ്ധിച്ചോ, നജറാൻ ഒന്ന് പറഞ്ഞേ. കുട്ടികൾ മാത്രമല്ല, എന്റെ ഒരു ഒച്ചത്തിൽ പറ. നജറാൻ എന്ന് പറയുന്ന സ്ഥലം ഇന്ന് സൗദിയുടെ ബോർഡറാണ്. സൗദിയുടെ ബോർഡറാണ് നജറാൻ. ആ നജറാനിൽ ഉമ്മച്ചാന്റെ ആങ്ങള, ഞങ്ങളുടെ നാട്ടിൽ പറയും മാമനെന്ന, മാമന്റെ വീട്ടിൽ പോയി സുരക്ഷിതമായി നീ ജീവിക്കണം. നീ അവിടെ ഉള്ള വിവരം ആരും അറിയില്ല. നീ അവിടെ ആരോടും പറയണ്ട. നീ അവിടെ സ്വസ്ഥമായി നീ അവിടെ ജീവിക്കണമെന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബിയോട് പ്രിയപ്പെട്ട മാതാവ് റഹ്മാൻ പറയുമ്പോ ആ പൊന്നുമോന് മനസ്സില്ല മനസ്സോടെ. ശ്രദ്ധിച്ചോണേ, മനസ്സില്ല മനസ്സോടെ കൻആനിൽ നിന്ന് നജറാനിലേക്ക് യാത്രയാകുകയാണ്. ഇന്നലെ വരെ ഉമ്മാന്റെ കൂടെ നടന്ന്, ജ്യേഷ്ഠ കാക്കാന്ന് വിളിച്ച് നടന്ന്, ബാപ്പാന്ന് വിളിച്ച ഇസ്ഹാഖ് നബിയെ വിട്ട് ആ കുടുംബത്തിൽ നിന്ന് കണ്ണുനീരോടുകൂടെ ഹാർട്ട് പറിച്ചെടുക്കുന്ന വേദനയോടെ പ്രവാചകനായ യാക്കൂബ് നബി അലൈഹിസ്സലാം നജറാനിലേക്ക് യാത്രയാകുകയാണ്. ആ യാത്രയിലൊക്കെ ഉണ്ടായ മഹാത്ഭുതങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കാണ്ട്, പക്ഷെ സമയമല്ല കൂട്ടരെ. ഞാൻ ഒരൊറ്റ നുബുവത്തിന്റെ മഹത്വം ഞാൻ പറയാം. ശ്രദ്ധിച്ചോ, മാമന്റെ വീട്ടിലെത്തുമ്പോ പല അത്ഭുതങ്ങളും കാണുന്നുണ്ട്, പല ചരിത്ര ഭാഗങ്ങളും ചർച്ച ചെയ്യാനുണ്ട്. സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ അവിടെ നിന്നും സ്പർശിക്കുന്നില്ല, ടച്ച് ചെയ്യുന്നില്ല. മാമാനെ കണ്ടെത്തി കുറേ കിലോമീറ്ററോളം യാത്ര ചെയ്ത് മാമയുടെ വീട്ടിലെത്തി ചെന്നു നോക്കുമ്പോ അവിടുത്തെ കാര്യം എന്താണെന്നറിയോ? രണ്ട് പെൺകുട്ടികളാ, രണ്ട് പെൺകുട്ടികളാ വിവാഹപ്രായമെത്തി നിൽക്കുകയാണ്. ഇവർക്കും ആട് വളർത്തുന്ന തൊഴിലാ. നൂറുകണക്കിന് ആടിൻപറ്റങ്ങളെ കാട്ടിൽ കൊണ്ടുപോയി അതിനെ മേച്ച് അത് പ്രസവിക്കുന്നതിനെ വിറ്റ് ഇങ്ങനെയൊക്കെ ജീവിതം ക്രമീകരിച്ച ആ മാമയുടെ പേര് ലിബാൻ എന്നാണ്. അള്ളാഹു എന്റെ മുത്തല്ലിമീങ്ങൾക്ക് കുഞ്ഞുമക്കൾക്ക് ഇവിടെ കൂടി എല്ലാവർക്കും എനിക്കടക്കം ഉസ്താവുമാർക്കടക്കം ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു തആല പ്രദാനം ചെയ്യട്ടെ. പടച്ചോനെ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടെ നീ കബൂലാക്കണേ റബ്ബേ. റഹ്മത്തിക്ക യാ റഹീം റഹീം. ലിബാൻ എന്നാണ് മാമന്റെ പേര്. യാക്കൂബ് നബി ചെന്നപ്പോ തന്റെ സഹോദരി പുത്രനെ കണ്ടപ്പോ അതിയായ സന്തോഷമായി. കാരണം ആൺതരില്ല മാമന്, രണ്ടും പെൺകുട്ടികളാ. അപ്പൊ ഒരു ആൺതുണന്റെ കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു സന്തോഷം മാമായിക്ക് ഉണ്ടായി. അവിടെ ചെന്ന് സ്നേഹത്തോടെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. നിങ്ങൾക്ക് കേൾക്കാല്ലേ, പുറത്തേക്ക് കേൾക്കാല്ലേ ജബ്ബാറെ, നല്ലോണം കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? ഇടക്കൊന്ന് പിടിക്കുന്നുണ്ട്, അപ്പൊ അതൊന്ന് നോക്കണം. എനിക്കും തോന്നുന്നുണ്ട്. ആ അത് റൊട്ടക്ട് ചെയ്യാണ് അല്ലേ? കുതിരോടുമ്പോഴൊക്കെ കാര്യം, അത് കാറ്റടിക്കുമ്പോ, കുതിരോടുമ്പോ, തെരടിക്കുമ്പോഴൊക്കെ അങ്ങനത്തെ സൗണ്ട് ചിലപ്പോ റൊട്ടക്ട് ഉണ്ടാവും. അത് കഴിഞ്ഞപ്പോ കറക്റ്റ് ആണോ? ആണ്. എന്നാ കേട്ടോ. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി സന്തോഷത്തോടെ മാമായുടെ വീട്ടിൽ കഴിഞ്ഞു കൂടുമ്പോഴാണ് അവിടെ ഒരു പരീക്ഷണം ആ പ്രദേശത്തുണ്ടായി. എന്താ പരീക്ഷണോ? ആ പ്രദേശം മുഴുവനും വരൾച്ച ബാധിച്ചു. കൂട്ടരെ, കിണറുകളൊക്കെ വിണ്ട് കീറി, കുളങ്ങളൊക്കെ വറ്റി വരണ്ടു. കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, അങ്ങ് സ്നാനം വരുത്താൻ പോലും വെള്ളമില്ല. എന്താ ചെയ്യാ? നാൽക്കാലി മൃഗങ്ങളെ കുടിപ്പിക്കാൻ വെള്ളം വേണ്ടേ? നാൽക്കാലി മൃഗങ്ങള് ചത്തൊടുങ്ങാൻ തുടങ്ങി. ഉമ്മാന്റെ മുലപ്പാലിൽ നിന്ന് പാല് വരുന്നതിന് പകരം ചോര വരാൻ തുടങ്ങി. ഇങ്ങനത്തെ ഒരു കാലം വന്നപ്പോ ജനങ്ങളൊക്കെ വെപ്രാളപ്പെട്ടു, ഭയപ്പെട്ടു. എന്താ ചെയ്യാ?
യാക്കൂബ് നബി അലൈഹിസ്സലാം അസാധാരണ കഴിവുകളുള്ള വ്യക്തിയാണെന്ന് പ്രദേശത്തുകാർക്കറിയാം, മാമയ്ക്കറിയാം. സങ്കടം വന്ന് പറഞ്ഞപ്പോ പ്രവാചകനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരണ്ടുണങ്ങി വിണ്ട് കീറി കിടക്കുന്ന വറ്റിക്കിടക്കുന്ന ആ പൊട്ടക്കിണറിന്റെ മുകളിൽ വന്ന് നിന്നിട്ട് കിണറ്റിലേക്ക് നോക്കിയിട്ട് അതാവിടത്തെ ചുണ്ടുകൾ മന്ത്രിക്കുകയാണ്, ബിസ്മില്ലാഹി റഹ്മാനി റഹീം. സൗണ്ട് മാത്രം ഒരൊറ്റ തുപ്പങ്ങോട്ട് നുപ്പിയപ്പോ അതേ തുപ്പുനീര് ആ കിണറ്റിൽ അങ്ങോട്ട് പതിക്കുമ്പോഴേക്ക് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ അത്ഭുതമല്ല മഹാത്ഭുതം എന്ന് പറയട്ടെ, ആ കിണറിന്റെ അടിഭാഗത്ത് നിന്ന് അതാ നൂറുകണക്കിന് ഉറവകള് പെട്ടെന്ന് പൊട്ടി ഒലിക്കുന്നു, വെള്ളമിങ്ങനെ മുകളിലേക്ക് ഉയരുന്നു, നല്ല തണുപ്പുള്ള ഗ്ലാസ് പോലെയുള്ള വെള്ളം വരാൻ തുടങ്ങി, ജനങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കാൻ തുടങ്ങി. ഉടനെ കീണറ്റി വെള്ളം ഊറവേടുത്തേ ഊക്കോടെ പൊന്തി കവിഞ്ഞോടോ കാനാടുത്തേ. നബിമാർക്ക് പ്രവാചകന്മാർക്ക് അള്ള കൊടുക്കുന്ന അമാനുഷികമായ കഴിവുകൾക്ക് നുബുവത്ത് എന്നാ പറയാ. എന്താ പറയാ ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന അമാനുഷികമായ കഴിവിന് പറയുന്ന പേര് കറാമത്ത് എന്നാണ്. ശ്രദ്ധിച്ചോണേ, എന്റെ വിഷയം അതല്ല, എന്റെ വിഷയം അതല്ല. ഞാൻ കാരാ കാതിയാളം പതിയാശ്ശേരി പുത്തനാശയക്കാരുടെ കേന്ദ്രത്തിൽ മൂന്ന് ദിവസം ബിദഈ കക്ഷികളോട് ഞാൻ അവര് പറഞ്ഞ തെളിവിനനുസരിച്ച് ഞാൻ 3 ദിവസത്തെ സംസാരം, അത് ഏകദേശം 6-7 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അന്ന് CD കുടിക്കണതാണ്, CD ഇന്നത്തെ പോലുള്ള യൂട്യൂബ് ഇതൊന്നുമില്ല. അന്ന് വഴന്നിനും ഞാൻ പോയി, കഥാപ്രസംഗത്തിന് മാത്രമല്ല. അള്ളാഹു ആരോഗ്യ ആശയത്തിൽ നിലനിർത്തട്ടെ. നിങ്ങളൊക്കെ ദ്വാരക്കണം. ഞാൻ എൻ്റെ യൂട്യൂബിലൊക്കെ പറഞ്ഞതാണ്, എൻ്റെ അവസ്ഥകളെ കുറിച്ചും സാഹചര്യത്തെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, 18-ാമത്തെ വയസ്സിൽ തിരൂരങ്ങാടി ദർസിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിക്കടുത്ത് വലിയകത്ത് ജുമാഅത്ത് പള്ളിയുടെ പരിസരത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് ബാഫഖി തങ്ങളുടെ പുണ്യകരങ്ങളാൽ തറക്കല്ലിട്ട വലിയകത്ത് ജുമാഅത്ത് പള്ളിയുടെ പരിസരത്ത് വെച്ചിട്ട് ഞാൻ 4 ദിവസം സുന്നത്ത് ജമാഅത്ത് പറഞ്ഞു. 18-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ. ഇന്ന് വരെ കേരളത്തിന്റെ പല ഭാഗത്തും, സൗദിയിലും ദുബായിലും അതേപോലെ തന്നെ പിന്നെ മലേഷ്യയിലും ഞാൻ അള്ളാഹുവിന്റെ ദീന് പറയാൻ പോയിട്ടുണ്ട്. തൗഫീഖിന് ലക്ഷദ്വീപിന്റെ പല ഭാഗത്തും എനിക്കുള്ള കഴിവ് വെച്ചിട്ട് ഞാൻ സുന്നത്തുമായിട്ടും ദീനും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് കബൂലാക്കട്ടെ. ഒറ്റ മണിക്കൂർ നേരത്തെ വേണ്ട, 1 സെക്കൻഡ് നേരം അള്ളാഹ് പൊരുത്തപ്പെട്ട അത് മതി, അത് മതി. മുഹിയുദ്ദീൻ ഷെയ്ഖ് 40 കൊല്ലം ദീന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല ഉസ്താദെ, അള്ളാഹിന്റെ തൗഫീഖോടുകൂടെ 23 കൊല്ലം അള്ളാഹിന്റെ ദീന് പറയാൻ എനിക്കും തൗഫീഖ് കിട്ടിയിട്ടുണ്ട്. അല്ലാഹുവേ നീ നിലനിർത്തണേ റബ്ബേ, കബൂലാക്കണേ റബ്ബേ, ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇന്ന് വരെ എന്റെ റബ്ബിനെ വലച്ചിട്ടില്ല, ഇന്ന് വരെ വലച്ചിട്ടില്ല, വലക്കാതിരിക്കട്ടെ. എനിക്കുള്ള ആയുധം തന്നെയാണ് അദ്ദുആ ഉസ്സലാഹുൽ മുഅ്മിനീൻ, വിശ്വാസിയുടെ പ്രൊട്ടക്ഷൻ അത് പ്രാർത്ഥനയാണ്. കൂട്ടരെ ഒരു ദിവസം അള്ളാഹ് ഇന്ന് വരെ എന്നെ ഒരാശുപത്രിയിൽ അഡ്മിറ്റിൽ കിടത്തിയിട്ടില്ല, ICU കിടത്തിയിട്ടില്ല, എൻ്റെ മക്കളെ ഒരു ദിവസം അഡ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ കൊടുക്കുന്നത് എൻ്റെ 5-ാമത്തെ ദിവസം എല്ലാ സദസ്സിലും അസ്മാ ബദറിൻ്റെ ദിക്ര നടക്കാറുണ്ട്, ദിക്ര നടക്കാറുണ്ട്. 5-ാമത്തെ ദിവസം, 5 ദിവസം പരിപാടിയുണ്ടെങ്കിൽ 5-ാമത്തെ ദിവസം ദിക്ര, ആ ദിക്റിൽ മന്ത്രിച്ച തേനാണ്. ഇന്നും ഞാൻ എൻ്റെ വീട്ടിൽ പല പ്രശ്നങ്ങളും പറഞ്ഞിട്ട് പല ആളുകളും, 100-ക്കണക്കിന് ആളുകൾ പല വേദനകളും വിഷമങ്ങളും പറഞ്ഞു വരുമ്പോൾ, രോഗങ്ങൾ പറഞ്ഞു വരുമ്പോൾ അവർക്ക് ഞാൻ കുടിപ്പിക്കുന്നതും ഈ ഔഷധമാണ്. അള്ളാഹുവേ നീ നിലനിർത്തി തരണേ റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലും വിജയിപ്പിക്കണേ റബ്ബേ. റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. കേട്ടോ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് കണ്ടില്ലേ നിങ്ങൾ? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് ഒന്ന് പറഞ്ഞോട്ടെ. നട്ടൊരു ലഹിസായി പൂത്ത കരത്താൽ കാറ് രണ്ടാം വാണി അത്താലഹു കൗസജ് പോൽ പിടിച്ചെയ്താരോ. നീചനും ദുഷ്ടനും തമ്മാടിയുമായ അഹങ്കാരിയുമായ അബൂ ജഹൽ
ആരാ ബേക്കെന്ന് റളിയല്ലാഹു അൻഹു പറഞ്ഞോ? പറയത് ഉറങ്ങരുത്, ഉറങ്ങിയ പറയും. ആരാണ് അബൂജഹൽ എന്നോ? ബദർ ബഹുമാനപ്പെട്ട മഹാകവി മൊയ്ൻകുട്ടി വൈദ്യര് അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുത്തിട്ട് അവിടുത്തെ ഹക്ക് കൊണ്ട് അള്ളാഹുവേ നീ ഞങ്ങളുടെ രോഗത്തിന് ശിഫ നൽകണേ അല്ലാ. മഹാകവി മൊയ്ൻകുട്ടി വൈദ്യരുടെ ബദറുൽ കുബ്ര എന്ന് ഹസ്വത്ത് ബദറുൽ കുബ്ര എന്ന കിസ്സപ്പാട്ടുണ്ട്. ഇത് മൊയ്ൻകുട്ടി വൈദ്യരുടെ ഉഹദ്, ഇത് ബദർ കുറേ ഉണ്ട് ഒക്കെ എന്റെ ഈ കൽവിലുണ്ട്. ഉള്ള നിലനിർത്തി തട്ടെ, അല്ലാഹു നിലനിർത്തട്ടെ. മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ ശ്രദ്ധിച്ചോണെ. മുത്തു നബി തങ്ങളുടെ മുമ്പിലേക്ക് അബൂജഹൽ വന്നിട്ട് പറയാണ്, മുഹമ്മദേ നിന്റെ മതം സത്യത്തിന്റെ മതമാണെങ്കില് അതേ ഞാൻ നിന്നോടൊരു ഡിമാൻഡ് പറയട്ടെ. എന്ത്? കുറച്ച് ഈത്തപ്പഴത്തിന്റെ ചുരുചുട്ട അതിന്റെ ചാരം. അതിനെന്താ എന്താ പറയാ, ഈ ചാരത്തിന് ചാരം തന്നെ ഞങ്ങളെ നാട്ടില് വെണ്ണീറെന്നും പറയും. ഇവിടെ പറയോ, പറയോ, പറയോ. ഈത്തപ്പനമ്മ ഈത്തപ്പഴത്തിന്റെ കുരുചുട്ട കുറച്ച് ചാരം നിന്റെ കയ്യിൽ ഞാൻ തരും, അത് നീ കുഴിച്ചിടണം. അത് ലൈവായിട്ട് വളരണം, വളർന്നു വലുതായിട്ട് അതിൽ ഈത്തപ്പഴം ഉണ്ടാകണം. അതിൽ നിന്നൊന്ന് എനിക്ക് തരണം, ഞാനത് തിന്നു നോക്കണം. നമ്മളോട് പറഞ്ഞാൽ നമ്മളെന്താ പറയാ? ജിന്നെ വിശ്വസിക്കും വേണ്ട, ഒന്നും ചെയ്യണ്ട, ജിന്റെ മേത്തുനിന്ന് ഒഴിവായ മതി. നമുക്ക് പറയാനുള്ളത് അതല്ലേ? മുത്തു നബി തങ്ങള് പറഞ്ഞു, ഓ ജഹലേ അബൂ ജഹലേ അബുൽ ഹക്കമേ, ആചാരം കൊണ്ട് തായോ. അവിടുത്തെ പരിശുദ്ധമായ പവിത്രമായ കൈകളിൽ ഏറ്റുവാങ്ങിയ ചാരം ഇടത് കൈ കൊണ്ട് ഇങ്ങനെ മരുഭൂമിയിലുള്ള മണ്ണ് മാറ്റിയിട്ട് ബിസ്മില്ലാ, ആ മണ്ണങ്ങട് മൂടി നോക്കി നിൽക്കുമ്പോൾ തന്നെ ഇത് മായാജാലമല്ല, മാജിക് അല്ല, അള്ള കൊടുക്കുന്ന കഴിവാ. അള്ള കൊടുക്കണം. അതാ നോക്കി നിൽക്കേ, ആ മരമിങ്ങനെ വളർന്നു ചില്ലകളായി, വണ്ണിച്ചു വലുപ്പമായി. ആ ഈത്തപ്പന മരത്തിന്റെ മുകളിൽ ഋതബൻ ജനിയ, പഴുത്തതും പഴുപ്പാകാറായതുമായ ഈത്തപ്പഴം കൊലച്ച് വരുന്നു. അല്ല കൊടുത്ത വല്ലാത്ത മോചിതത്ത് തന്നെ മൗലായ സല്ലിവസ. ജന്നത്തുൽ മുഅല്ല, മക്കത്തെ ശ്മശാനം പോയിട്ടില്ലേ, ജന്നത്തുൽ മുഅല്ലയിൽ പോകുന്ന വഴിയിൽ ആ പാലത്തിന്റെ കുബരിയുടെ ചുവട്ടിലൂടെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഒരു മസ്ജിദുണ്ട്, ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് മസ്ജിദു ശജറ എന്നാണ്. മസ്ജിദു ശജറ എന്തേ ഈ പള്ളിക്ക് ഈ പേര് വരാനുള്ള കാരണമെന്നോ? മുത്തു നബി തങ്ങൾ അവിടുത്തെ മുഅ്ജിസത്തിന്റെ കൈകൾ കൊണ്ടൊരു പടുവൃക്ഷത്തെ അടുത്തേക്ക് മാടി വിളിച്ചപ്പോ അത് അടുത്തേക്ക് നടന്നു വരുന്നു, മഹാത്ഭുതമാകുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം നിർഗളിപ്പിച്ചു പുന്നാര നബി. ഞാനൊരു കാര്യങ്ങളോട് പറയാം, വൈകിയ സമയം ഈ കഥാപ്രസംഗം കഥാപ്രസംഗം എന്ന് പറഞ്ഞാല് ഇന്ന് കുറച്ച് കോമാളികൾ ഇറങ്ങിയിട്ട്, കുറച്ച് കോമാളിത്തരം. നേരെ ശ്രദ്ധിച്ചോണേ, മഹാന്മാരുടെ മധുഹ് പറയുമ്പോ അവർക്ക് കൊടുക്കേണ്ട ആദരവും അംഗീകാരവും ബഹുമാനവും കൊടുക്കാതെ ദീനിന്റെ സദസ്സിൽ തൊള്ളി തോന്നിയത് കോതക്ക് പാട്ട് എന്നുള്ള ചില കഥാപ്രസംഗങ്ങൾ ഉണ്ട്. ഞാൻ ഈ ലോകത്തിൻ്റെ ഞാൻ വലിയ ആളാണെന്ന് അതിന് അർത്ഥമില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട, യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വളുപ്പത്തരങ്ങൾ മഹാന്മാരായ ബദരീങ്ങളെ കുറിച്ച് പറയുമ്പോൾ, റസൂലുള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ, അങ്ങനത്തെ കഥാപ്രസംഗങ്ങൾ നമ്മൾ നിരുത്സാഹപ്പെടുത്തണം. എന്താ സംഭവം എന്നറിയോ? ബദരീങ്ങളുടെ മധുഹ് പറയുന്ന മജ്ലിസുകളിൽ അവരുടെ അർവാഹിന്റെ അവരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് മുസ്തഫ നബി
അപ്പൊ ഈ സദസ് കൈകാര്യം ചെയ്യുമ്പോ മടവൂര് ഷെയ്ഖ് ഒരു മജ്‌ലിസിൽ പങ്കെടുക്കുകയാണ്. കമ്മറ്റിക്കാര് പറഞ്ഞു, ഷെയ്ഖുന നിങ്ങൾ അവിടെ ഇരുന്നോളി എന്ന് പറഞ്ഞു. ഏ, ഞാൻ ഇരിക്കൂല എന്ന് പറഞ്ഞു. മണിക്കൂറോളം ഒരേ നിപ്പ്, ഒരേ നിപ്പ്. സദസ് പിരിഞ്ഞു പോയി. സി എം മടവൂരിനോട് ചോദിച്ചു, അല്ല ഷെയ്ഖുന, നിങ്ങളോട് ഞങ്ങൾ വന്ന ആ സമയം മുതല് ഇരിക്കാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തേ ഇരിക്കാഞ്ഞ്, എന്തേ നിങ്ങൾ ഇരിക്കാഞ്ഞ് ചോദ്യാ. മടവൂർ ഷെയ്ഖ് പറഞ്ഞു, നമ്മൾ സ്വലാത്തിന്റെ മജ്‌ലിസ് ഇങ്ങനെ കൊഴുത്തു, ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി സ്വലാത്ത് ചൊല്ലി സ്വലാത്ത് ചൊല്ലി ആവേശം വന്നപ്പുണ്ട്. എന്റെ പുന്നാര നബീ മുഹമ്മദുർ റസൂലുള്ളാ ആ സ്റ്റേജിലേക്ക് ഇങ്ങനെ നടന്നു വരുന്നു. എന്റെ മുത്തുനബി തങ്ങൾ ആ സ്റ്റേജിലുണ്ട്. എന്റെ ഹബീബുള്ള സദസ്സിൽ എനിക്ക് ഇരിക്കാൻ പറ്റൂല, അത് അനാദരവാണ്. മടവൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സി എം വലിയുള്ള, അപ്പൊ അവരൊക്കെ ഇവിടെ ഹുദൂരിയത്തുണ്ടാവും. അപ്പൊ കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് പുച്ഛാണ്, അതൊന്നും ഇവിടെ വേണ്ട. അത് കുറച്ച് കോമാളിത്തരം കുറച്ച് ഇങ്ങനെ പറഞ്ഞ് ആൾക്കാരെ ചിരിപ്പിച്ചിട്ടും കളിപ്പിച്ചിട്ടും. നമുക്ക് മഹാന്മാരുടെ മധു പറയുമ്പോ അവരുടെ മഹത്വത്തിന് കോട്ടം പറ്റുന്നൊരു അക്ഷരം വരുന്നു നമ്മൾ ശ്രദ്ധിച്ചോണം. അതുകൊണ്ടാണ് ഞാൻ ഇടക്കിടക്ക് പറയുന്നത്, നിങ്ങൾ തെറുതിയത്ത് ചൊല്ലിക്കോ, തെറുതിയത്ത് ചൊല്ലിക്കോ. അതുകൊണ്ട് നമുക്ക് നേട്ടം ദുനിയാവിൽ ആഹ്ലാദത്തിനുണ്ടാവും. ഉറപ്പാ ഞാൻ പറയണത്, അനുഭവത്തിലാണ് ഞാൻ പറയണത്. ഞങ്ങളോട് പറഞ്ഞത് 23 കൊല്ലായി ഇതേപോലെ ആവേശത്തിൽ. ഞാനിപ്പോ ഉസ്താദിനോട് വന്നിട്ട് പറഞ്ഞു, 2 മണിക്കൂർ നിന്ന് പറയും ഞാൻ. അത് കഴിഞ്ഞ അപ്പൊ ആരോഗ്യമില്ല ഉസ്താദ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഉസ്താദ് ആദ്യത്തിനേക്കാൾ ചെറുപ്പക്കാരനായിക്കാണ്. അള്ളഹാനോട് ഞാൻ ഉയർന്നിട്ടുണ്ട്, ഇനി ഒരുപാട് സദസ്സുകളിൽ ചെന്നിട്ട് അള്ളാന്റെ ദീന് പറയാനുള്ള തൗഫീഖിന് വേണ്ടിയിട്ട് അള്ളാഹ് നിലനിർത്തി തരട്ടെ, അല്ലാ നിലനിർത്തട്ടെ. ആമീൻ റഹ്മത്തിക്ക യാ റഹ്മർ റഹീം. അതാണ് മഹാന്മാരുടെ മുജീസത്ത്. സ്വാലിഹ് നബി അലൈഹിസ്സലാം പാറയിലടിച്ചപ്പോ ഒട്ടകണ്ടായി, യൂനുസ് നബി മത്സ്യത്തിന്റെ വയലും. ഇതൊക്കെ അവരുടെ മുജീസത്താണ്. ഈ പറഞ്ഞു ഞാൻ ചുരുക്കുക, വെള്ളം കിണറ്റിൽ നിന്ന് വന്നു, എന്തേ ഇവിടെ ചെയ്തത്, ട്രീറ്റ്മെന്റ് എന്താ, എന്താ കിണറ്റിലേക്ക് തുപ്പി തുപ്പുനീര് ആ പൊട്ടക്കിണറ്റിൽ സ്പർശിക്കുമ്പോ വെള്ളം വന്നു. ശ്രദ്ധിച്ചോണേ, ഇത് കണ്ടപ്പോ മാമയ്ക്ക് സഹോദരിയുടെ മകനോട് വല്ലാത്ത സ്നേഹം, വല്ലാത്ത സ്നേഹം. ഒരു ദിവസം യാക്കൂബ് നബിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, യാക്കൂബ് നബിയെ ഞാനൊരു കാര്യം പറയാൻ പോവാ, നിങ്ങക്ക് ഇഷ്ടമാണെങ്കിൽ സ്വീകരിക്കുക, ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളത് കേട്ടിട്ടില്ലാന്നും ഭാവിക്കണം. എന്നോട് മനസ്സിൽ കറയ വെറുപ്പൊന്നും തോന്നരുത് ട്ടോ, അഡ്വാൻസ് ആയിക്കൊണ്ട് തന്നെ അനുമതി ചോദിച്ചു. യാക്കൂബിനൊക്കെ പറഞ്ഞു, മാമ പറഞ്ഞോളൂ, എന്താണ് യാക്കൂബേ, നിനക്ക് സമ്മതാണെങ്കിൽ, തൃപ്തിയാണെങ്കിൽ, എന്റെ മൂത്ത മകളായ ലിയാ ബീവി, 2 മക്കളാ, ഒരു കുട്ടിയുടെ പേര് ലിയാ എന്നും മറ്റൊരു കുട്ടിയുടെ പേര് റാഹീൽ എന്നും, തെറ്റിപ്പോകരുതേ, വാപ്പാന്റെ പേര് ലിബാൻ എന്നാണ്. ഒന്ന് പറഞ്ഞേ, ആരുടെ പേരാ ലിബാൻ? ബാപ്പാന്റെ. 2 പെൺകുട്ടികളുടെ പേര്, ഒന്ന് ലിയ, പറ, രണ്ടാമത്തെ കൊച്ചിന്റെ പേര് റാഹീൽ. മൂത്ത മകളെ കല്യാണം കഴിക്കാൻ സമ്മതാണെങ്കിൽ, ഒരുക്കാണെങ്കിൽ എനിക്ക് എന്റെ കുട്ടിനെ കെട്ടിച്ചേരാൻ നിനക്ക് സമ്മതമാണ്. അപ്പ ലജ്ജയോടുകൂടെ തലതാഴ്ത്തി പിടിച്ചിട്ട് യാക്കൂബ് നബി പറഞ്ഞു, പുന്നാര മാമ റാഹീലേക്ക് എത്തിക്കെനിക്ക് മോഹം പെരൂത്ത് മാറിയിടും നോളാ നേർക്ക്. അന്ന് ലിയാനുത്ത് മൂത്തേ മകളാവിട്ട് അവളാത്തരാനായി ില്ല നിവർത്തി ഒട്ട്. പ്രിയപ്പെട്ട പ്രിയപ്പെട്ട യാക്കൂബ് നബി പറഞ്ഞു, മാമ എനിക്ക് നിങ്ങളെ മൂത്ത മകളെക്കാളും ഇഷ്ടം ചെറിയ മകളായ റാഹീൽ ബീവിയോടാണ്. അപ്പൊ അതുകൊണ്ട് റാഹീൽ ബീവിയെ ഞാൻ കല്യാണം കഴിച്ചു. അപ്പൊ നിങ്ങക്ക് തോന്നും, ഓര് തമ്മില് എന്തായാലും പറയാം, എന്തായാലും പറയാം, പ്രേമം പ്രേമം അതാണ് തോന്നുന്നു. ഇല്ലട്ടോ, ഇപ്പൊ പ്രേമങ്ങൾ തോന്നിയ പാട്ടാ. ഇപ്പൊ പാട്ടിലൂടെ പ്രേമിക്കൽ ചില ആളുകൾ, പാടാൻ കഴിഞ്ഞാലും കഴിഞ്ഞിട്ടില്ലെങ്കിലും, പാടാൻ അറിയില്ലെങ്കിൽ ആളുകൾ ഹാൽബ ഉപയോഗിക്കുക. ഹാൽബ ഗാനങ്ങളില്ലേ,
ഒരു പൂതന്നാൽ നീ എൻ്റെ കൂടെ പോരുവോ, ഞാൻ കൂട്ടി വെച്ച കൂട്ടിൽ നീ കുളിരായി ചേരുമോ, നീ എൻ ഇണയായി പോരുമോ. പ്രേമഗാനം. അറബിക്കഥയിലെ റാണിയായ ഓരോ കിനാവിലും വന്നു നീ, അറബന മുട്ടിന്റെ താളമായി മിന്നിത്തിളങ്ങി നിന്ന നാ, വെള്ളി മണിക്കൊരു സണിഞ്ഞ പെണ്ണേ, പെണ്ണിലാവ് മോഹിക്കും നിന്നെ, നിന്നെയും പ്രേയസിയാക്കുവാൻ മഹറുമച്ചാരത്തു വന്ന നാൾ, അഴകേറും മംഗല്യ പന്തലിൽ മിന്നിത്തിളങ്ങി നിന്ന നാൾ, ഇമ്പൂവന്റെ സഖിയാ ഇനിയെന്നും ആനന്ദം പരവായി. പ്രേമഗാനം. പ്രേമഗാനം. ഇനി എത്രണം ഒരുപാടുണ്ട്, പാടാപട സമയല്ല. പ്രേമിച്ച പാട്ടുറപ്പ. ഇന്നത്തെ കാലഘട്ടം മാറി. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഇന്നലെ കടന്നു വന്ന തന്റെ പ്രിയപ്പെട്ട കാമുകനെ ജീവിതത്തിൽ സ്വന്തം മാതാപിതാക്കളെക്കാളും സ്നേഹിച്ച് സ്ഥാനം കൊടുത്ത് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന എത്രയെത്ര മക്കള്, അന്യ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരുടെ കൂടെ താലികെട്ടി ജീവിക്കുന്ന എത്ര സഹോദരിമാരെ, കാസർഗോഡ് ജില്ലയിൽ ഒരു പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കരളിയിപ്പിക്കുന്ന കണ്ണുകളെ നനയിപ്പിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടില്ലേ? അന്യ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരന്റെ കൂടെ, ആ ചെറുപ്പക്കാരന്റെ മാതാപിതാക്കളെ കൂടെ 18 വയസ്സുള്ള ചെറുപ്പക്കാരിയായ കയ്യാ വളരുന്ന കാലാ വളരുന്നത് നോക്കി വളർത്തി വലുതാക്കിയ പെൺകുട്ടി അന്യ സമുദായക്കാരന്റെ കൂടെ നടന്നു പോകുമ്പോ റാഹി റാഹി എന്ന് വിളിക്കുന്ന ഒരു പിതാവിന്റെ ദയനീയമായ അവസ്ഥ നോക്കി കാണേണ്ടി വന്ന മലയാളികളാണ് നമ്മള്. അല്ലാ നമ്മളെ മക്കളെ കാക്കട്ടെ. നേരം വെളുക്കുമ്പോ പോണ്ട്, ക്ലാസ്സുകൾക്ക് പോണ്ട്, കോളേജിൽ പോണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോണ്ട്, സ്കൂളിൽ പോണ്ട്, എന്തൊക്കെ നടക്കണെന്ന് നമുക്ക് അറിയാൻ പറ്റൂല. അള്ളാഹു നമ്മളെ പെൺകുട്ടികളെ കാക്കട്ടെ. അമീംബർ അള്ളാഹു കാക്കട്ടെ. ഇന്നതൊക്കെ ഒരു ഫാഷനാണ്. ഒരു ഒരു ഗേൾ ഫ്രണ്ട് വേണം, ആണാണെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് വേണം, പെണ്ണാണെങ്കിൽ ഒരു ബോയ് ഫ്രണ്ടും വേണം. അപ്പോഴുള്ളൂ ഞാനിപ്പോ ഒരു പെണ്ണാണ്, ഞാനിപ്പോ ഒരു ആണാണെന്ന് അംഗീകരിക്കാൻ പറ്റുക. ഹറാമാണ്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു നമ്മളെ മക്കളെ കാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ചുരുക്കത്തിൽ ഇവിടെ പ്രേമല്ല നടന്നത്, പക്ഷേ ബഹുമാനപ്പെട്ട യഹൂബ് നബിക്കറി ഇണയായിട്ട് ഭാര്യയായി സ്വീകരിക്കാൻ പറ്റുന്ന മറ്റേ കുട്ടിക്ക് അതില്ല എന്നല്ല, അങ്ങനെ അർത്ഥം വെക്കരുത്. എനിക്ക് ചെറിയ മകളോട് ഒരല്പം സ്നേഹം കൂടുതലുണ്ട്. അപ്പോ മാമം പറഞ്ഞു, മോനെ അതെങ്ങനെ നടക്ക? മൂത്ത മകള് ജീവിച്ചിരിക്കുമ്പോ, മൂത്ത മകള് വീട്ടിലിരിക്കുമ്പോ എങ്ങനെ ചെറിയ മോളെ കെട്ടിച്ചു കൊടുക്കുക? അത് ശരിയല്ലല്ലോ. നിനക്ക് സമ്മതമാണെങ്കിൽ, ശ്രദ്ധിച്ചോണേ, സമ്മതമാണെങ്കിൽ എന്റെ രണ്ട് മക്കളെയും ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തരാം. എന്നാൽ രണ്ടാളെയും തന്നോളാം ഞാൻ എന്റെ ഇതുമത്തിൽ തീരേള് കൊല്ലം നിക്ക്. എന്റെ രണ്ട് മക്കളെയും കല്യാണം കഴിച്ച് ഞാൻ തരാം, പക്ഷെ നിന്റെ കയ്യിൽ മഹർ എന്താ ഉള്ളത്? മഹറായിട്ട് എന്താ ഉള്ളത്? മാമ, ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോ ഓക്കെ, ഈ ഇട്ടിടുത്ത തുണി മുപ്പായോ അല്ലാതെ എന്റെ കയ്യിൽ ഉണ്ട്. ആ ഇങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല ചെറുപ്പക്കാരെ. കല്യാണം കഴിക്കുന്നവർക്ക് മഹർ ഉണ്ടാക്കാൻ നോക്കിക്കോളി. കല്യാണം കഴിക്കാൻ പ്രേമിക്കാൻ മാത്രം നന്നാ പോരാ, കല്യാണം കഴിക്കണ മഹറിനുള്ള കാശുകൾ നമ്മൾ കണ്ടെത്തണം. മഹർ എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു രക്ഷപ്പെടാൻ പറ്റൂല. 14 കൊല്ലം നീരേഴ് കൊല്ലത്തിരെ, നീരേഴത്തിരെ 900. ആരവിടെ ഞായറാഴ്ച സ്കൂൾ പോയത്? 900 അല്ലെ, ഈരേഴ് 14. 14 കൊല്ലം എന്റെ കൂടെ എനിക്ക് ഹെഡ്മറ്റ് ചെയ്തിട്ട് എന്റെ വീട്ടിൽ നിൽക്കണം. ഏൽക്കല്ലാതെ മാർക്കുണ്ടോ? അങ്ങനെ 14 കൊല്ലം അവിടെ ജീവിച്ചു, ജീവിതം പൂർത്തീകരിച്ചു. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് മാതാപിതാക്കളെ കുറിച്ച് ചിന്ത വരാൻ തുടങ്ങി. അവൻ എന്റെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അന്ന് കുതിരെ ഫേസ്ബുക്കും വാട്സാപ്പും
ഇതൊന്നും ഇല്ലല്ലോ, ഫോണൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എന്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ട്, ഉമ്മാനെ കുറിച്ചിട്ടുള്ള ചിന്ത, വാപ്പാന്റെ ഫോട്ടോ മനസ്സിലിങ്ങനെ കാണുക, എന്തായാലും ഇനി പോണം, ഇനി നിൽക്കാൻ പറ്റൂല. അപ്പോഴേക്ക് മാമൻ എന്താ ചെയ്തെന്നറിയോ? മാമനെടുത്ത വേറൊരു പണിയുണ്ട്. രണ്ട് മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോ രണ്ട് മക്കൾക്കും സഹായികളായി സെർവന്റ് ജോലി ചെയ്യാൻ, വീട്ടിൽ സഹായിക്കാൻ രണ്ട് പെണ്ണുങ്ങളെ വാപ്പ പെൺകുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുത്തു. പെൺകുട്ടികൾക്ക് ഗിഫ്റ്റ്, നമ്മൾ പോകുമ്പോ ബേക്കറി അരുവി ഈത്തപ്പഴൊക്കെ കൊടുത്തുണ്ടല്ലേ നമ്മളെ പെൺകുട്ടികളെ വീട്ടിൽ പോവുക, എന്നാ വാപ്പ കൊടുത്ത രണ്ട് പെണ്ണുങ്ങളെ, നല്ല സുഹൃത്തുള്ള നല്ല ഭംഗിയുള്ള രണ്ട് പെണ്ണുങ്ങളെ കൊടുത്തു. ആ പെണ്ണുങ്ങളുടെ പേര് സുൽഫ ബൽഹ. എന്താണ് സുൽഫ ബൽഹ കൊടുത്തു? ഇന്ന് നിങ്ങൾ കേട്ടോണേ, നമ്മളെ പെണ്ണുങ്ങളോട് ഇന്ന് നിങ്ങൾ പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുക, ഭാര്യന്റെ അടുത്ത് പറയാം, ഒരു ടെസ്റ്റിംഗ് കേട്ടോ, ഭാര്യയോട് പറയടി എന്താ നടന്നു, എനിക്ക് ഒന്നും കൂടി കേട്ടാൻ ഭയങ്കര ആഗ്രഹം. മോന്തക്കുറ്റി കണ്ടിട്ട് കിട്ടിയ അവിടെ സ്ഥാനം നോക്കൂല, മാനം നോക്കൂല, മാപ്പിളയും നോക്കൂല, ഭർത്താവെന്ന് നോക്കൂല. നോക്കുവോ എവിടെ നോക്കുവോ നോക്കുവോ? ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ഒന്നും കൂടി കെട്ടണം എന്ന് എനിക്ക് പറയാം. അപ്പൊ എന്റെ പെണ്ണുങ്ങളും പറയില്ല കെട്ടിയാണ് പറഞ്ഞോ, നിങ്ങൾ ആ സ്വർഗത്തിൽ പോകണ്ടെന്ന്. അപ്പോ നമ്മളെ പെണ്ണുങ്ങൾക്ക് അത് അംഗീകരിക്കാനുള്ള മനസ്സില്ല, ഒരിക്കലും അത് അംഗീകരിക്കില്ല. എന്നാ ഈ പെണ്ണുങ്ങൾ ഈ ബീവിമാരെന്താ ചെയ്തെന്നറിയോ? വാപ്പ ഗിഫ്റ്റ് കൊടുത്ത രണ്ട് പെണ്ണുങ്ങളിൽ ആ പെണ്ണുങ്ങളെ ഭർത്താവിന് കല്യാണം കഴിക്കാൻ കൊടുക്കുകയാണ്. പെങ്ങള് ചിന്തിക്കണ്ട, അങ്ങനത്തെ എന്ന് കിട്ടിയില്ല, സങ്കടം വേണ്ട, ആ ഉള്ളതും നിങ്ങൾ കൊടുക്കണം. നമുക്ക് ഇനി ഇങ്ങനെ പോകും, മരിക്കാനായിട്ട് ഏകദേശം സംഭവം ദീർഘാഴ്ചം ആഗ്രഹിക്കും. ഒരു പടു കളവ് എന്നോട് പറഞ്ഞു, അതെ വേറെ പെണ്ണുങ്ങളും കത്തിരിക്കും, പല്ലൊക്കെ പോയി ആരോഗ്യം പോയി, ഇപ്പോഴും പറയണ എന്താ ഇപ്പൊ വേറെ പെണ്ണ 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 ഈ കാലഘട്ടം ഭയങ്കര ചില ആളുകൾ. എന്നാ കേട്ടോ കേട്ടോ, ഭാര്യമാര് സഹനശക്തിയുള്ള, ചിന്താശക്തിയുള്ള, ഈമാനുള്ള, ഇതൊക്കെ കേൾക്കുമ്പോ തോന്നും അപ്പൊ ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ല, ഞങ്ങൾക്ക് അതൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് അധികാരിന്റെ കുഴപ്പമുള്ളു. ഈ രണ്ട് ബീവിമാർ ഭർത്താവിന് കല്യാണം കഴിച്ചു കൊടുത്തു. ഇപ്പൊ ടോട്ടൽ എത്ര ഭാര്യമാരാ? ഇപ്പൊ ഇവിടെ ഫിഖ്ഹിയായ ഒരു മസ്അലയും പറയണം, എങ്ങനെയാ? രണ്ട് പെൺകുട്ടികളെ ഒരേ സമയത്ത് ഒരേ വാപ്പാന്റെ രണ്ട് പെൺകുട്ടികളെ, ശ്രദ്ധിച്ചോണേ, കല്യാണം കഴിക്കൽ കടുത്ത ഹറാം. ഉദാഹരണത്തിന് എന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയെയോ അനിയത്തിയെയോ എന്റെ ഭാര്യ ജീവിച്ചിരിക്കുമ്പോ കല്യാണം കഴിക്കൽ എന്താണ്? അതാണ്. എന്റെ ഭാര്യ മരിച്ചുപോയാൽ, അള്ളാഹുവെ ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കണേ റബ്ബേ, എന്റെ ഭാര്യ മരിച്ചുപോയാൽ എന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തെയോ അനിയത്തെയോ വിവാഹം കഴിക്കുന്നതിൽ വിരോധം. ഇവിടെ പിന്നെന്താ അങ്ങനെ നടന്നത്? ഇവിടെ പിന്നെന്താ നടന്നത്? സഹോദരങ്ങളെ, ഇസ്ലാം സമ്പൂർണമാകുന്നത് പരിശുദ്ധ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا ഇസ്ലാം സമ്പൂർണമാകുന്നത് പരിശുദ്ധ പ്രവാചകനിലൂടെയാണ്. ഇനി മാറ്റി തിരുത്തലില്ല, ഇനി വെട്ടിത്തിരുത്തലില്ല. ഇസ്ലാം സമ്പൂർണ്ണം. അന്ന് അത് അനുവദിക്കപ്പെട്ടതാണ്, ഇന്ന് വിരോധിക്കപ്പെട്ടതാണ്. മനസ്സിലായോ? മനസ്സിലായോ? നിർത്താറായോ? നിർത്താറായോ? ആ ഞങ്ങൾ പറയില്ലേ, നിങ്ങൾക്ക് മടുത്തു എന്ന് തോന്നല് എപ്പോഴാന്നറിയോ? നിങ്ങൾ അങ്ങനെയാണെങ്കിൽ മൂക്കുമങ്ങനെ പൊടിച്ചിട്ടും മുട്ടിലൊക്കെ ഇങ്ങനെ മാന്തിട്ടോ, മാന്തിട്ടോ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ നോക്കി, ഇങ്ങോട്ടും നോക്കിയാ നോക്കി, അപ്പൊ എനിക്ക് മനസ്സിലാവും ഇപ്പൊ ഇത് മടുത്തുക്കുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയുന്നു വേണ്ട, അങ്ങനെ ചെയ്താൽ മതി. ഒരു പത്താള് ചെയ്യുമ്പോ ഞാൻ ഇവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തിയിലേക്ക് കൊണ്ടു,
കേട്ടോണേ കേട്ടോണേ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് മാതാപിതാക്കളെ കാണാൻ അമിതമായ ആഗ്രഹം. മാമയോട് അമ്മൂസനോട് യാത്ര പറഞ്ഞിട്ട് നാല് ഭാര്യമാര്, എത്ര എത്ര നാല് മക്കളുണ്ട് ആ സമയത്ത്. നാല് മക്കളുണ്ട് യാക്കൂബ് നബിക്ക്, നാല് മക്കളുണ്ട് ആ സമയത്ത്. പോകാൻ പുറപ്പെട്ടപ്പോ മാമൻ ചോദിച്ചു, മോനെ നീ വീട്ടിലേക്ക് പോയാൽ അവിടെ ചെന്നാൽ നിനക്കൊരു കൈത്തൊഴിലില്ലല്ലോ, നിനക്കൊരു കച്ചവടം അറിയില്ലല്ലോ, നിനക്ക് ജീവിക്കാൻ എന്താ മാർഗം, നീ എന്ത് കണ്ടിട്ടാ പോണത്? നാട്ടിൽ ചെന്നാ നീ വന്ന പോലെ അല്ലപ്പോ നിനക്ക് നിറഞ്ഞ കുടുംബായി, നാല് മക്കളും നാല് ഭാര്യമാരും പോറ്റണ്ടേ, എന്താ ചെയ്യാ അതിന്? എന്റെ പൊന്നു മോനെ യാക്കൂബ്, ഈ കൊല്ലം കൂടി എന്റെ കൂടെ നീ ഇവിടെ നിക്ക്, എന്നിട്ട് ഈ വർഷം എന്റെ ആടുകൾ പ്രസവിക്കുന്ന എല്ലാ മുട്ടനാടുകളും ഇവിടെ എന്തായാലും പറയാം, മുട്ടൻ മുട്ടൻ തിരുവനന്തപുരത്ത് പോയാ വേറെ ഭാഷയാണ്. അങ്ങനെ പല ഭാഷയുണ്ട് ഞങ്ങളെ നാട്ടില്. ഡായി എന്നല്ല പറയാ, മുട്ടൻ എന്നല്ല പറയാ, കൊറ്റൻ എന്നാണ്. എന്താണ് കൊറ്റന്? പിന്നെ വായുദൂനെ പോലത്തെ ആളുകളെ കൂറ്റെന്നും പറയും. ഭാഷകള് മലയാള ഭാഷയില് പല, തിരുവനന്തപുരത്ത് പറയുന്ന ഭാഷ മണ്ണാർക്കാട്ടിൽ പോയ വേറൊരു ഭാഷയാണ് കൂത്തരെ. ആറ് നാട്ടില് നൂറ് ഭാഷ കേട്ടോണെ. നാല് ഭാര്യമാരുമായി ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം ഈ വർഷവും കൂടി ഇവിടെ നിന്നാല് ഈ പ്രസവിക്കുന്ന ആടുകളൊക്കെ മുട്ടനാടുകളെ മാത്രം പടച്ചുകളെ തരൂല കേട്ടോ. മാമൻ പറഞ്ഞ പടച്ചുകളെ തരൂല, മുട്ടനെ ഞാൻ നിനക്ക് തരാം. മനസ്സില്ല മനസ്സോടെ, മനസ്സില്ല മനസ്സോടെ. അതേ മാമയുടെ ആ വാക്ക് ബഹുമാനപ്പെട്ട പ്രവാചകൻ ഏറ്റെടുക്കുകയാ. ആ വർഷം കൂടെ അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. പക്ഷെ മനസ്സിന് വല്ലാത്ത ടെൻഷൻ, വേദന, വിഷമം, മാതാപിതാക്കളെ കാണാഞ്ഞതിലുള്ള വേവല. ആടുകളെ തൊളിച്ച് കാട്ടിലേക്ക് ഒരു പടുവൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് വിശ്രമിക്കുകയാണ്. കൻആാനിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പടച്ചോനെ, എന്റെ റഫ്കാംബിയുടെ മുകളിന്റെ ഉമ്മാന്റെ മുകളിന്റെ വാപ്പാന്റെ മുകൾ. ഇതിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ കടന്നു വരുന്നു നസലുൽ അമീനു മലക്ക് ജിബ്രീൽ. ഉറക്കെ പറ മലക്ക് ജിബ്രീൽ, വീടിന്റെ വീടിന്റെ കിഴക്കൊരു കുളത്തിങ്കൽ മറിയമ്പി ഒറ്റയ്ക്ക് കുളിക്കുകയായേ. നേരം പുഞ്ചിരി തൂകിക്കൊണ്ട് വരുന്നൊരു പുരുഷനെ കഞ്ചകി കനിന്തിടലായേ. വീടിന്റെ കിഴക്കൊരു കുളത്തിങ്കൽ മറിയമ്പി ഒറ്റയ്ക്ക് കുളിക്കുകയായേ. നേരം പുഞ്ചിരി തൂകിക്കൊണ്ട് വരുന്നൊരു പുരുഷനെ ബഹുമാനപ്പെട്ട മറിയം ബീവിയെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ടില്ല, ലൈംഗികമായി ആസ്വദിച്ചിട്ടില്ല. അള്ള കൊടുക്കുന്ന അത്ഭുതമാണ് മുക്കറബായ ജിബ്രീലിന്റെ ഊത്താണ്. മറിയം ബീവി ഗർഭിണിയാകുകയാണ്, ജനങ്ങൾ ആക്ഷേപിക്കുകയാണ്, ജനങ്ങൾ അധിക്ഷേപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സമുദായം തേവിടിച്ചീന്ന് പോലും വിളിച്ചു പറഞ്ഞുമ്പോ അള്ള കൊടുത്ത സംരക്ഷണം കണ്ടില്ലേ. സക്കരിയ ബഹുമാനപ്പെട്ട സൂറത്തു മറിയമിൽ പ്രവാചകനായ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം, എട്ടോ നിങ്ങള് മറിയം ബീവിയെ ഒരു ജയിലിൽ ഹബസിലിട്ടിട്ട് വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ വേദനിപ്പിച്ചപ്പോ, വാപ്പയില്ലാതെ പ്രസവിച്ച പെണ്ണാണെന്ന് പറഞ്ഞപ്പോ, പ്രവാചകന ജാരസന്തതി എന്ന് ആക്ഷേപിച്ചപ്പോ അള്ള സംരക്ഷണം കൊടുക്കുന്നു, സ്വർഗീയ ഭക്ഷണം കൊടുക്കുന്നു. ഋതബൻ ജനിയ സ്വർഗത്തിന്റെ പഴം പറിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മറിയം ബീവി തിന്നോളി, ജനങ്ങളെ ആക്ഷേപിക്കണം, നിങ്ങൾ നോക്കണ്ട, ആക്ഷേപിക്കണം, നിങ്ങൾ നോക്കണ്ട.
മറിയമിൻ കാത കേട്ടാൽ അതിർപ്പം തന്നെ മംഗയാളൊരുങ്ങിയ വിധത്തിൽ തന്നെ മറിമായ മാണോവാണിൻ മുഖം കണ്ടില്ല മറ്റാരും തൊട്ടിട്ടില്ല പിഴച്ചോളല്ല സംരക്ഷണം അള്ളാഹുവിന്റെ പൂർണ്ണമായ സംരക്ഷണം. പ്രിയപ്പെട്ടവരെ ഞാൻ ചുരുക്കുക, ഇപ്പൊ എത്ര മക്കളായ യാക്കൂബ് നബിക്ക്? നാല് മക്കൾ. എത്ര ഭാര്യമാരാ? നിങ്ങൾ ഞാൻ ഇവിടുന്ന് പോയ അപ്പൊ മറക്കുവോ? മറക്കുവോ? ജിബിരീല് വന്നിട്ട് പറയുന്നു, ഓ യാക്കൂബ് നബിയെ അങ്ങ് ടെൻഷനിലാണോ? അങ്ങ് വിഷമത്തിലാണോ? അങ്ങ് വേദനയിലാണോ? അങ്ങ് പ്രയാസത്തിലാണോ? ടെൻഷൻ അടിക്കണ്ട നബിയെ, ബുദ്ധിമുട്ടണ്ട നബിയെ. ഈ കാണുന്ന വൃക്ഷം, ഈ കാണുന്ന വൃക്ഷം, അതേത് വൃക്ഷ? അതേത് വൃക്ഷ? ആ വൃക്ഷത്തിന്റെ ഇലകൾ പെണ്ണുങ്ങൾ കഴിച്ച പ്രസവിക്കുന്ന കുട്ടി. പറ 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 പറ. ആ വൃക്ഷത്തിലെ ഇല ആടുകളെ കഴിച്ച പിന്നെ പ്രസവിക്കുന്ന കുട്ടി. ചില ആളുകളൊക്കെ ഉഷാറായിട്ടിരുന്നു, നേതാ വൃക്ഷം അതൊന്ന് പഠിക്കണല്ലോ, ഇന്ന് ചെന്നിട്ട് ചെന്നുകാര്യത്തിനോട് പറഞ്ഞു കൊടുക്കണം. നേതാ വൃക്ഷം ഓരോരുത്തരും ഒന്നൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് റെഡി ആയിട്ട് നിൽക്കണം. എന്നാ കേട്ടോ, ഏതാ വൃക്ഷം? ഏതാ വൃക്ഷം പഠിച്ചോ? പഠിച്ചോ? നേരെ കേട്ടോ, കേട്ടോ. ആ പെണ്ണുങ്ങൾ കഴിച്ച ഉറപ്പ് ആൺകുട്ടിനെ പ്രസവിക്കണം. മൃഗങ്ങൾ കഴിച്ച ഉറപ്പ്. ഏതാണ് അമ്മ? നേരെ കേട്ടോ, എനിക്കറിഞ്ഞൂടാ, എനിക്കറിയില്ല. മുക്കറബായ മലക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ഈ വൃക്ഷത്തിലെ ഇല കൊടുക്ക് നബിയെ, പ്രസവിക്കുന്നത് മുട്ടനാണ്. ഇല അങ്ങോട്ട് പറിച്ചു കൊടുത്തു. ആടുകൾ ഗ്രഹണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ടതുപോലെ. താഹക്കാന്റെ വീട്ടിൽ നല്ല കടലിലെ മീന് വറുത്തതുണ്ട്, പൊരിച്ചതുണ്ട്, പിന്നെ മുളുട്ടതുണ്ട്. ഇതിങ്ങോട്ട് കണ്ടപ്പോ വരകാണ്, കാരണം ഞങ്ങളുടെ നാട്ടിൽ മീൻ കിട്ടണമെങ്കിൽ ഒരു മാസം ബാക്കണം. ഇവിടെ നല്ല ലൈവായിട്ട് പടക്കണ മീനാണ്. കണ്ടപ്പോ വായതൊക്കെ ഒരു വാളെടുത്താണ് തുള്ളും, മൂക്കൊക്കെ വിയർത്ത് നെറ്റിയൊക്കെ വിയർത്ത് ആകപ്പാടെ യുദ്ധത്തിനൊരുങ്ങുമ്പോൾ ഇന്നുണ്ടായാലും ഗ്രഹണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ട പോലെ ഇതങ്ങിട്ട് തിന്നാൻ തുടങ്ങി. ആ വർഷം പ്രസവിച്ചത് മുഴുക്കൻ മുഴുവനും മുട്ടൻ മുട്ടൻ ചുരുക്ക. ഈ മുട്ടനാടുകളെയും കൂട്ടി ബഹുമാനപ്പെട്ട പ്രവാചകൻ നജറാനിൽ നിന്ന് കണ്ടങ്ങളൊക്കെ മറന്നു. അയൽ അൽഹംദുലില്ലാഹ് യാത്ര ചെയ്തു. അപ്പൊ ദേശത്തോടെ നിൽക്കുന്ന ഐസൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഭയങ്കര രംഗമൊക്കെ പറയണ്ട്. നമുക്ക് ചുരുക്ക, ജ്യേഷ്ഠനെ കണ്ടപ്പോ ആ പ്രതികാരല്ല, ആ പ്രതിഷേധല്ല, ആ വൈരാഗ്യല്ല, ആ വെറുപ്പില്ല. കഷ്ടപ്പെട്ടു പോയ കൊച്ചനെ ഇങ്ങനെ തിരിച്ചു കിട്ടിയപ്പോ മാറോട് ചേർത്ത് പിടിച്ചു, സ്വീകരിച്ചു, കുടുംബത്തിലേക്ക് ആനയിച്ചു. സന്തോഷത്തോടുകൂടെ മാതാപിതാക്കളുമായി കാണുന്നു. അവിടെ കഴിഞ്ഞു കഴിഞ്ഞു അവിടെ അവിടെ കാലചക്രം കറങ്ങി. ബഹുമാനപ്പെട്ട പ്രവാചകന് നാലു ഭാര്യമാരിൽ 13 മക്കളുടെ എത്ര ഉറക്കപ്പറ. ഏതൊക്കെ ഭാര്യമാരിൽ ഏതൊക്കെ മക്കൾ ചുരുക്കിട്ട് പറയട്ടോ, നേരെ ശ്രദ്ധിച്ചു, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലേ പറ്റുള്ളൂ. നേരെ കേട്ടോ, ബിരുത്താം നബിയേ ജയ പുത്തിര പിറന്തേ പിവരിത്തിതൈ കഥറവിയാ സുതിയണ്ടവർ മൊളിന്തേ മണവിയരിൽ റൗബില്ലാവി യഹൂദാ
അവരും ശംഭോനിവർണാലരും പിറന്ന് മുല്ലമുല്ലം വലുതായി ഇറൈബലഹ ശരിയത്ത് ജാ ദശിജരാശീരിവരാ പിറന്ന് സുൽഫ സൂര്യത്തിൽ തക്ഷാൽ ദൂരരാ പിരിശക്കനി സുഖസുന്ദരി മണവിറഹീലിവരിൽ പിറന്നൂർ തൈന പായുസുഫും ബുന്യാമീനും പിതരിൽ പിടരിൽ യൂസോഫിവർ ഹുബ് ആദിരും കവിഞ്ഞുളവായ് മികത്ത് നബി വളർത്തയതി നൊരു കാരണം മൊളിവായ് പരവനതിൽ മകനരിടം നിതം ദ്രവതിൽ തൊഴുകൈസലാടിത്താൽ മോനെ എടുക്കും നിറപ്പായുള്ളുകപ്പലിരി കവിയാട്ടിയോർ വണക്കും. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്ക്, ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജയ പുത്രർ പിറന്ന് എത്ര 13 മക്കൾ. അത് അബുജദിന്റെ കണക്കാണ്, അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല. 13 മക്കൾ, എത്ര മക്കളാ? ഉറക്കപ്പറ ലിയാ എന്ന് പറയുന്ന മൂത്ത ഭാര്യയിൽ ഏതൊക്കെ മക്കൾ, എത്ര മക്കൾ യാക്കൂബ് നബിക്കുണ്ടായി? നമുക്കൊന്ന് പരിശോധിക്കാം. അവരും ശംഖോന് ഇവർ നഗരം പിറന്ന് മുന്ന മുന്നം വലുതായി അരിമലിയാമണവിയരിൽ ചോണേ ചോണേ അരിമലിയാമണവിയരിൽ റൗബീൽ ലാവി യഹൂദ ശ്രദ്ധിച്ചോണേ ചോണേ സുൽഫ എന്ന് പറയുന്ന ഭാര്യയിൽ എന്ന് പറയുന്ന അടിമ സ്ത്രീയിൽ ബഹുമാനപ്പെട്ട പ്രവാചകനുണ്ടായ മക്കൾ ിൽ ബഹുമാനപ്പെട്ടവർക്കുണ്ടായത് 3 മക്കൾ, സൈനബ, യൂസുഫ് നബി. യൂസുഫ് നബി അലൈഹി സലാം, ബുന്യാമീൻ, ഇങ്ങനെ 3 മക്കൾ. ടോട്ടൽ എത്രയും? 13 മക്കൾ. ഈ 13 മക്കളിൽ യാക്കൂബ് നബിക്ക് യൂസുഫ് നബിയോട് ഒരല്പം സ്നേഹവും വാത്സല്യവും കൂടുതലുണ്ടായി. ശ്രദ്ധിച്ചോണേ, കിടക്കുമ്പോ യൂസുഫ് നബി ഈ കൈയിന്റെ തണ്ടിൽ തല വെച്ചിട്ട് കിടക്കണം. ഭക്ഷണം കഴിക്കുമ്പോ യൂസുഫ് നബി അടുത്തിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട്. സദാസമയത്ത് യൂസുഫ് നബിയുടെ സാന്നിധ്യം പ്രവാചകന് വേണം. بسم الله الرحمن الرحيم إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين صدق الله العظيم ഗാഢമായ നിദ്രയിൽ പിതാവിന്റെ ചാരത്ത് കിടന്നുറങ്ങുന്ന പ്രവാചകൻ അത്ഭുതകരമായ ഒരു മനാമ, ഒരു കിനാവ്, ഒരു സ്വപ്നം കാണുകയാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രാദിഗോളങ്ങൾ പ്രവാചകനായ യൂസുഫ് നബിയുടെ കാൽച്ചുവട്ടിൽ വന്ന് സാഷ്ടാംഗം ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച. അർദ്ധരാത്രിക്ക് ഭയത്തോടെ, പേടിയോടെ, ഭീതിയോടെ പ്രവാചകൻ ചാടിയെണീറ്റു. ബാവാ കണ്ട സ്വപ്നം, കണ്ട തഅബീർ, സ്വപ്ന വ്യാഖ്യാനം പിതാവ് മകനോട് പറഞ്ഞു.
നീ ഈജിപ്തിന്റെ കൊട്ടാരത്തിലെ ഈജിപ്തിന്റെ കനക കൊട്ടാരത്തിലുള്ള സ്വർണ സിംഹാസനത്തിൽ രാജാവായി നാടുവാഴിയായി ജീവിക്കുന്ന സമയത്ത് ഞങ്ങൾ നിന്റെ അടുത്ത് വന്ന് യാചിച്ച് ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു ദിവസം ഒരു വെളിപ്പാടകലെയാണ് വരാനിരിക്കുന്ന സത്യമാണത്. ഇതിന്റെ വൈരാഗ്യം മൂത്ത് 10 സഹോദരന്മാര് പ്രവാചകനെ കൊണ്ടുപോയി പൊട്ടക്കണത്തിലേക്ക് എന്തായി പറങ്ങളെന്ന് പറ തള്ളിട്ടു. പ്രിയപ്പെട്ടവരെ, നാടകീയമായ രംഗം സ്നേഹം പ്രകടിപ്പിച്ച് അഭിനയിച്ച് പിതാവിൽ നിന്ന് തട്ടിയെടുത്ത് അംഗകലയുള്ള ജുബ്ബുൽ ഹസീൻ. എന്താണ് ആ പൊട്ടക്കണത്തിന്റെ പേര്? ജുബ്ബുൽ ഹസീൻ എന്ന് പറ. എന്താണ് അതിന്റെ ആഴം? 400 കോല് ആഴമുള്ള ഭൂമി തുളച്ചുണ്ടാക്കിയ ആ പൊട്ടക്കണത്തിലേക്ക് പ്രവാചകനെ കൊണ്ടുപോകുകയാണ്. കണ്ടോ നിങ്ങൾ രസകരമായ ഭാഗമാ? പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോടെ. ആ പ്രവാചകനെ കൊണ്ടുപോയിട്ട് വിജനമായ ആ മലയിൽ കൊണ്ടുപോയിട്ട് കണ്ടോ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അതിനും വാസിക്കുംബം നബി യൂസുഫ കണ്ട് പിണ്ടവരൻ മനദാശയനക്ക് പണ്ടവനെ നീ നിട്ട് റെഡിക്ക് മണ്ഡലത്തിൽ നീ എന്നെ പിരിക്ക ആനാടാവറുയർ പിടിക്കപ്പെട്ടേ. പ്രവാചകനെ കൊണ്ടുപോയിട്ട് മൃഗീയമായി നിഷ്ഠൂരമായി കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് അവിടുത്തെ മൃദുല മനോഹരമായ ശരീരത്തെ ബിസ്മില്ലാഹ് എന്നെ അടിക്കരുത്, എന്നെ തല്ലരുത്, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? പ്രിയപ്പെട്ട സഹോദരന്മാരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വന്തം ജീവന്റെ വേണ്ടി യാചിക്കുന്ന പ്രവാചകന്റെ മനസ്സ് കാണാതെ കണ്ണുനീര് കാണാതെ. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സഹോദരന്മാരതാ കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് ആ പൊട്ടക്കണത്തിലേക്ക് വലിച്ചെറിയുകയാ. എങ്ങനെയാ വലിച്ചെറിയുന്നത്? അരിമ ചൊല്ലി മൂടിയും മുൻ അരിശത്താൽ കൂതിത് ബംബം ദിടൈശംശൂനാർഹുതനാ വെട്ടിഹബിൽ മുറിതപ്പൊഴുതണ്ടം വിട്ടിഴി വായിച്ചു പിരിയിലൊരത്തെന്തും കഷ്ടമുമക്കണവായിടുമെന്നും വായാലാസികള ശബിപീടല്ല. നമ്മുടെ സഹോദരനാണല്ലോ, കിണറ്റിന്റെ അടിയിൽ പെട്ടാല് തല പാറയിൽ അടിച്ചാല് അപ്പൊ തന്നെ മരിച്ചു പോകും. ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചോട്ടെ, അവൻ അങ്ങനെ നിഷ്ഠൂരമായി വധിക്കണ്ടെന്നും പറഞ്ഞിട്ട് കയറിൽ ഇങ്ങനെ കെട്ടി ഇറക്കി കൊണ്ടിരിക്കുമ്പോ പ്രവാചകൻ ആ കയറിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് പലവട്ടം യാചിച്ചു സ്വന്തം ജീവന് വേണ്ടി, എന്നെ കൊല്ലരുത്, എന്നെ വധിക്കരുത്, എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണമാണ്, താങ്ങാൻ പറ്റൂല, സഹിക്കാൻ പറ്റൂല. ഇക്കാക്കമാരെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ പ്രാർത്ഥന ചെയ്യാം, എന്നെ കൊല്ലരുതെന്ന് പറഞ്ഞപ്പോഴും മൃഗീയമായ ചിന്താഗതിയോടെ പ്രിയപ്പെട്ട പ്രവാചകൻ ആ കരളിലെ കറക്കിക്കൊണ്ടിരിക്കുമ്പോ അരിശത്താൽ കുതിത്ത് ബന്ധിതൈ ശംഊന ശംഊൻ എന്ന് പറയുന്ന ജ്യേഷ്ഠൻ ടൈറ്റായി കിടക്കുന്ന കയറിലേക്ക് നോക്കിയിട്ട് ബിസ്മില്ലാഹ് അല്ലാഹു മുഖർറബായ മലക്ക് ജിബ്രീൽ അല്ല പറഞ്ഞു ജിബ്രീൽ, ഓ ജിബ്രീൽ ഇറങ്ങു ജിബ്രീൽ, അപകടത്തിൽ പെട്ടുകൂടാ, അപകടം സംഭവിച്ചുകൂടാ എന്റെ പ്രവാചകനാ. പറഞ്ഞു തീരുമ്പോഴേക്കും പൂർണ്ണ സുരക്ഷിതത്വത്തോടെ പൂർണ്ണ സംരക്ഷണം
സ്വർഗീയമായ സൗകര്യത്തോടുകൂടെ ആ പൊത്തക്കിണർ കൂട്ടരെ അള്ള മാറ്റി കൊടുത്തു. അവിടെ നിന്ന് മാലിക് ഇബ്നു ദഹർ ഒരു വർഷത്തിൽ രണ്ട് വട്ടം ഷാമിൽ നിന്ന് മിസറിലേക്ക് കച്ചവടത്തിൻ്റെ മിസറിൽ നിന്ന് ഷാമിലേക്ക് കച്ചവടം വരുന്ന മാലിക് ഇബ്നു ദഹർ ഈ കുട്ടിയെ യാദർച്ഛികമായി കണ്ടെത്തുകയും മിസറിലേക്ക് കൊണ്ടുപോവുകയും മിസറിലുള്ള ജനങ്ങള് ഞെട്ടിപ്പോവാണ്. ഈ കുട്ടിയെ കണ്ടിട്ടേ, സൗന്ദര്യം കണ്ടിട്ടേ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അല്ലാഹു പറയുന്നു, ഫഖുൽ ഹാശലില്ലാ ഫഖുൽ ഹാശലില്ലാ മഹദാ ബശറു ഇൻ ഹാദാ ഇല്ലാ മലക്കുൽ കരീം. ഖുർആനാണ്. സുബ്ഹാനല്ലാഹ് ഫഖുൽ ഹാശലില്ലാ മഹദാ ബശറു. ഇതൊരു മനുഷ്യനല്ല, വല്ലാഹി ഇത് മനുഷ്യന്. അത്രത്തോളം സൗന്ദര്യമാണ്, അത്രത്തോളം സൗന്ദര്യം. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഏഷി പിടി ചൂസു ലൈഹ മോഹിച്ച പൂമാനെ എളിൽ കൈത്താട്ടി നബിയും മോടി മറിന്താനേ പാശത്തിൽ പിമ്പേ ഗമിച്ച് കൂപ്പായം കീറിയേ പിരിശിൽ സുലൈഹയിൽ മോഹഭംഗം കയറിയേ. എത്ര സുബ്ഹാനല്ലാഹ്. ഈ ചരിത്രം ഇത് കേൾക്കുമ്പോ നമ്മൾ ചിന്തിക്കണം, എന്താ അറിയോ, ആ ഇതൊരു പ്രേമ കഥയാണ്, ഇതൊരു കളർഫുള്ളായ ഒരു കഥയാണ്. കൂട്ടരെ അങ്ങനെ ചിന്തിക്കരുത്. പ്രവാചകനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്ഫുടം ചെയ്തെടുക്കാണ്. സ്ഫുടം എന്നൊരു പ്രയോഗമുണ്ട്, സ്വർണത്തിനെ സ്ഫുടം ചെയ്തെടുക്കുക എന്ന് പറയില്ലേ, എന്നതുപോലെ ഈമാന് സ്ഫുടം ചെയ്യാൻ അള്ളാഹു അമ്പിയാക്കളെ പ്രവാചകന്മാരെ പല പരീക്ഷണങ്ങളും കൊടുത്തിട്ട് ഉടൻ ചെയ്യാറുണ്ട്. ഇവിടെ നോക്ക്, സൗന്ദര്യമുള്ള തറവാടിത്തമുള്ള കണ്ടാൽ ഏതൊരു പുരുഷ ഹൃദയങ്ങളെയും വികാരം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന അതീവ സൗന്ദര്യമുള്ള ദുലൈഹയെ ഒരു റൂമിൽ ഒറ്റയ്ക്ക് സ്വന്തം ശരീരത്തോട് ചേർത്ത് പിടിക്കുമ്പോ അല്ലാഹ് പറഞ്ഞു, യൂസുഫേ അപകടമാണ്, അന്യസ്ത്രീയാണ്, ചെയ്യരുത്. ആ സമയത്ത് തന്നെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു, എന്റെ കാരണം ഇത്തത്തില്ല. ഇതിന്റെ ഒരു പാഠം പഠിക്കാൻ കുറെ ഇരുന്നിട്ട് പ്രേമം പറയാനല്ല, കെട്ടിപ്പിടുത്തം പറയാനല്ല. ഇവിടൊക്കെ ഈ എത്ര എത്ര ആളുകളാ പാടിയത് ഇതിനെ കുറിച്ച്. അഴകുള കടൽ തീരമറിയും നബിയുള്ളവും ബോട്ടോടുകയായി കരളുരുവി കരഞ്ഞു പോയല്ലോ. ഈജിപ്തിൽ ചെന്നപ്പോ ജനങ്ങൾ അന്തം വിട്ടു, അത്ഭുതപ്പെട്ടു. തന്ത് മനുഷ്യനിൽ ജിന്നോ ഭൂതവർഗമോ മനുഷ്യനാണ് സാധ്യതയില്ല. അവിടുത്തെ സൗന്ദര്യം കണ്ടിട്ട് കണ്ടോ നിങ്ങൾ ഈജിപ്തിലെ പെണ്ണുങ്ങളെ കക്കരിക്കാ മുറിക്കേണ്ടതിനു പകരം കൈവരലുകൾ മുറിച്ചു. ഈജിപ്തിന്റെ പട്ടണത്തിൽ നാൽക്കാലി മൃഗങ്ങളെ വിൽക്കുന്ന ചന്തകളെ പോലെ മനുഷ്യ ചന്തയിൽ കൊണ്ടുപോയിട്ട് ശ്രദ്ധിച്ചോണേ, ആ ഈജിപ്തിന്റെ കൊട്ടാരം മാറിക്കുന്ന ദഹറ് അതാ വില വേശാൻ തുടങ്ങി. ഇരസമിലിപ്പോൽ ഇരുവരും പേശി മുടിയും കരുതിയലേ സമയവും ഇരതടവില്ല പലരും പന്തേറ്റി വിളിച്ചതിൽ ശരശര എന്നുടൻ വില കേറിത്തേ. യഹൂബ് നബിയോട് കള്ളം പറഞ്ഞു. وجاءوا أباهم عشاء يبكون فقالوا يا أبانا إنا ذهبنا نستبق وتركنا يوسف عند متاعنا. വിശുദ്ധ ഖുർആൻ ആ ഭാഗം പറയുകയാണ്. പ്രിയപ്പെട്ട പിതാവേ, പ്രിയപ്പെട്ട പിതാവേ, പ്രിയപ്പെട്ട പിതാവേ,
ആ കാട്ടിൽ ഞങ്ങളുടെ ചരക്കുകൾക്ക് കാവൽ നിൽക്കാൻ യൂസഫിനെ നിർത്തിയിട്ട് നാനാഭാഗത്തും മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആടുകളെ തുളിക്കാൻ ഞങ്ങൾ പല ഭാഗത്തേക്കും പോയി മടങ്ങി വരുമ്പോഴേക്ക് പ്രിയപ്പെട്ട പൊന്നുമോനെ ഒരു ചെന്നായ തിന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മകൻ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കൊച്ചനിയൻ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെന്ന് പ്രിയപ്പെട്ട പിതാവിനോട് കള്ളം പറഞ്ഞ് ധരിപ്പിക്കാൻ മക്കൾ ശ്രമിക്കുന്നു. അത്ഭുതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ ചെന്നായെ കൊണ്ട് സംസാരിപ്പിക്കുന്നുണ്ട്. ദുഷ്ടമേറിയ തരത്തിൽ ഉറുദു ഭാഷയിൽ ചെന്നായ അന്ന് ബഹുമാനപ്പെട്ട യഹൂദ് നബിയുടെ കുടുംബം സംസാരിക്കുന്ന ഭാഷ ലാംഗ്വേജ് ഏതാണ്? ഖുർആനി ഭാഷയിൽ ആ ഭാഷയിൽ ചെന്നായെ കൊണ്ട് സംസാരിപ്പിക്കുന്നുണ്ട്. അള്ളാഹു കൂടി സമാധിക്കുന്നുണ്ട്. റസൂലിനോട് കല്ല് സംസാരിക്കില്ലേ, മൃഗങ്ങൾ സംസാരിക്കില്ലേ, കേട്ടോ വൃക്ഷങ്ങൾ സംസാരിച്ചില്ലേ, പക്ഷി പരവാദികൾ സങ്കടം പറഞ്ഞില്ലേ, തറാമ ഒരുപാട് ഉണ്ടായില്ലേ? അമ്പിയാക്കൾക്ക് ചുരുക്കാനെ ചന്തയിൽ നിന്ന് മാലിക്കിന്റെ ആ കയ്യിൽ നിന്ന് ആ പ്രവാചകന്റെ തൂക്കത്തിന് ഉപയോഗിക്കുന്ന സ്വർണവും വജ്രവും കൊടുത്ത് അജീസ് രാജാവ് വാങ്ങിച്ചു. ഒരുപാട് ചരിത്രം പറയേണ്ടി നമുക്ക് ചുരുക്കാം. ഇനി സമയമില്ലപ്പോൾ നമ്മൾ ഏകദേശം 2.5 മണിക്കൂർ 2.25 മണിക്കൂറായി നമ്മൾ പരിപാടി തുടങ്ങിയത്. 2.5 മണിക്കൂർ കഴിഞ്ഞു. ഇനി കേട്ടോ, യഹൂദ് നബിയെ ബഹുമാനപ്പെട്ട യൂസഫിനെ അജീദിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി ദുലൈഖ അവളുടെ ഇംഗിതത്തിന് വേണ്ടി വികാര വിചാരങ്ങൾ തീർത്തു കൊടുക്കാൻ വേണ്ടി പല തവണ പല വട്ടം പല ഭാഗത്തു നിന്ന് ക്ഷണിച്ചു. അതാണ് ചരിത്രത്തിന്റെ കണ്ടന്റ്. ഇവിടെയാണ് നമ്മുടെ ചരിത്രത്തിന്റെ കണ്ടന്റ്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചോ നിങ്ങൾ, ശ്രദ്ധിച്ചോ നിങ്ങൾ, ബഹുമാനപ്പെട്ട പ്രവാചകനെ തന്ത്രപരമായി പലതും പറഞ്ഞ് പ്രലോഭിച്ച് ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് വശീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ പ്രവാചകൻ അള്ളാഹുവിനെ ഭയന്ന് അതിൽ നിന്ന് പിന്തിരിയുകയാണ്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. ഒരു ദിവസം കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പ്രവാചകനായ യൂസുഫ് നബി, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ എന്തൊക്കെ സംഭവങ്ങളാ. യൂസുഫ് നബിയെ വികാര വിചാരങ്ങളെ തീർക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന വാർത്ത സ്ത്രീകളിൽ അറിഞ്ഞു. എന്ത് കാര്യം, പൊന്നാര സഹോദരങ്ങളെ പെണ്ണുങ്ങളോട് മറച്ചു വെച്ചോളൂണ്ടോ? പറഞ്ഞു കൊടുക്കരുത്. എന്തുണ്ടെങ്കിലും തെക്കോട്ട് പോകുകയാണെങ്കിൽ വടക്കോട്ട് എന്ന് പറയണം. നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഇൽമാണത്. പെണ്ണുങ്ങളടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഒരു 100 നോട്ടീസിന്റെ പോലെ ഒരാൾ ചെയ്യും. ഇനി അങ്ങനെ പറയാൻ വേണ്ടിട്ട് എന്തെങ്കിലും പറയണെങ്കിൽ ആരോടും പറയുന്നതെന്ന് പറഞ്ഞ് പറഞ്ഞോളൂ. വേഗത ശ്രദ്ധിയും അതിന് നമ്മൾ സംശയിക്കണ്ട. പെണ്ണുങ്ങൾ അറിഞ്ഞു, എടി അറിഞ്ഞില്ലേ എന്ത്? ഈജിപ്തിന്റെ ഭരണാധികാരി അജീസ് രാജാവിന്റെ ഭാര്യ ദുലൈഖ യൂസഫിനെ വശീകരിച്ചത്രേ, അവളുടെ വികാരം തീർത്തു കൊടുക്കാൻ ക്ഷണിച്ചത്രേ. ഇതങ്ങട്ട് പറഞ്ഞു ജനങ്ങളെ മുമ്പിൽ അയ്ബായി രാജി, ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ കഥാപാത്രമായി. ഇവർക്കൊരു പണി കൊടുക്കണം. അസീസ് രാജാവിന്റെ കൊട്ടാരത്തിൽ സ്വാദിഷ്ടമായ സുഭിഷ്ടമായ ഒരു ഭക്ഷണം പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. എല്ലാരും വിളിച്ചു വരുത്തിയിട്ട് ഒരു സദ്യ. ആ സമയത്ത് പറഞ്ഞ ആ സമയത്ത് ഖുർആൻ പറയുന്നു, وقطعنا ايديهن وقلنا هاش لله ما هذا بشر ان هذا الا ملك كريم. കക്കരിക്ക മുറിക്കേണ്ടതിനു പകരം കൈവിരലുകൾ മുറിച്ചു. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ഈജിപ്തിലെ പെണ്ണുങ്ങളെ. ഈജിപ്തിലെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരിയല്ല, സുഖലോക, കേട്ടോ, സൗന്ദര്യത്തില് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പെണ്ണുങ്ങളാ. മിസറിലുള്ള പെണ്ണുങ്ങൾ നിങ്ങളെ കേട്ടിട്ടില്ലേ? മിസറെന്ന ഭയങ്കര വീട്ടിലേ, മിസറെന്ന നാട്ടിലുള്ള വീട്ടിലേ,
വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് കാട്ടുമാനിൻ കണ്ണാണ്, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് കാട്ടുമാനിൻ കണ്ണാണ്. സേലം വെറ്റില തിന്ന് ചുവക്കണ തത്തച്ചുണ്ടത് പൂവാണ്. ഈജിപ്തിലെ പെണ്ണുങ്ങൾ ഈ നാളെ തന്നെ വിസ ഉണ്ടാക്കിട്ട് അങ്ങോട്ട് പോവാൻ നിൽക്കണം. ഓർക്ക് കുറവുകളുണ്ട്, സൗന്ദര്യം ഉണ്ടെങ്കിലേ നേരം വെളുക്കുമ്പോ നീച്ചിട്ട് നീ ആ ടിക്കറ്റ് മിസിലേക്ക് ഒന്ന് പോവാൻ നോക്കാന്ന് പറഞ്ഞിട്ട് പോണ്ട. അവർക്കും കുറവുണ്ട്, നമ്മളെ പെണ്ണുങ്ങൾക്ക് ഇല്ലാത്ത ഒരുപാട് ശ്രേഷ്ഠത അവർക്കും ഉണ്ടാവും, ആ പെണ്ണുങ്ങൾക്ക് ഇല്ലാത്ത ഒരുപാട് ശ്രേഷ്ഠത നമ്മളെ നാടിക്കുന്നവർക്കും ഉണ്ടാവും. നമ്മള് നാടന്മാരല്ലേ അല്ലേ? ഓറിയുകാരെ ആയ അവർക്കില്ലാത്ത ഒരുപാട് ശ്രേഷ്ഠത നമ്മള് നാടന്മാർക്കില്ലേ ഇല്ലേ? അപ്പൊ അങ്ങനെ സമ്മാനിക്കാം. കണ്ടോ നിങ്ങൾ ബഹുമാനപ്പെട്ട പ്രവാചകന്റെ സൗന്ദര്യം കണ്ടിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു, സ്വാദിഷ്ടമായ ഭക്ഷണം. എന്തൊക്കെ ഭക്ഷണം? അറബികൾ കഴിക്കണ ഭക്ഷണം സുബ്ഹാനല്ലാഹ്, കുഴിമന്തി, പിന്നെന്താണ്, പിന്നെ അൽഫഹം, കുറേ അറബി ഭക്ഷണങ്ങളാണല്ലോ. ഇപ്പോ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറം വരെ അല്ലെങ്കിൽ കാസർഗോഡ് വരെ പോയൊക്കെ 5000 കുഴിമന്തിക്കടയില്ല, 50000 കുഴിമന്തിക്കടയില്ല. കുഴിമന്തി എന്ന് കേട്ടിട്ടുണ്ട്, പിന്നെ അവിടെ കവിന്ന് കിടക്കാണ്. ഭക്ഷണം അങ്ങോട്ട് തിന്നു എല്ലാരും, സ്വാദിഷ്ടമായ ഭക്ഷണം. അത് കഴിഞ്ഞപ്പോ രാജ്യ പണി കൊടുക്കാൻ പോവാട്ടോ. ഓരോ കക്കരിക്കയും ഓരോ കപ്പുകളുമായി യൂണിഫോം ധരിച്ച സുന്ദരികളായ ഈജിപ്തിലെ പെണ്ണുങ്ങള്, കണ്ട നല്ല ഭംഗിയുള്ള പെണ്ണുങ്ങളെ കയ്യിലൊരു കുട്ടു. രണ്ട് സെക്ഷനായിട്ട് ഇതേതായിട്ടൊരു ഹാളാണ്, പെണ്ണുങ്ങൾ രണ്ട് സെക്ഷനായിട്ട് കൂട്ടി വിരിഞ്ഞിട്ട് ഒരു വിഭാഗം കൂട്ടി വിരിഞ്ഞിട്ട് അങ്ങനെ രണ്ട് നടുക്കൂടെ സെന്ററിൽ കൂടെ വഴിയാ. പെണ്ണുങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഓരോ പെണ്ണുങ്ങൾക്ക് കക്കരിക്ക് കൊടുക്കുന്നു, കത്തി കൊടുക്കുന്നു, കക്കരിക്ക് കൊടുക്കുന്നു, കത്തി കൊടുക്കുന്നു. ഈ കക്കരിക്ക ചെത്തി കത്തി കൊണ്ട് മുറിച്ച് തേനിൽ മുക്കിയിട്ടാണ്, ആവും എന്തൊരു ടേസ്റ്റ് ആണല്ലോ. പെണ്ണുങ്ങളെ എന്തെങ്ങനെ പിടിച്ചെടുക്കണം? പെണ്ണുങ്ങൾ പറഞ്ഞു, രാജ്ഞി ഇതിപ്പോൾ എന്തോന്ന് പറയണ്ടെന്ന്, എന്താ പറയണത് എന്ന് പറയുന്നത്. പെണ്ണുങ്ങളാണല്ലോ പറയാൻ പറഞ്ഞു. അപ്പൊ അടുത്തിരിക്കുന്നവർ പറഞ്ഞു, എനിക്ക് പറ്റില്ല, നീ പറ എനിക്ക് പറ്റില്ല, നീ പറ എന്ന് പറഞ്ഞിട്ട് ഒരു സംശയം. ഇവരങ്ങോട്ടും കൂടെ മടിക്കുക. ആ സമയത്ത് അവസാനം പറഞ്ഞു, എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു. ഒരുത്തി നീച്ചിട്ട് പറഞ്ഞു, രാജ്ഞി ഇവരൊക്കെ എന്നോട് പറയാം, ഇവിടെ ആവശ്യമല്ല കേട്ടോ, ഇവിടെ ആവശ്യമല്ല കേട്ടോ. എന്റെ ചെറിയ മോള് ഇപ്പടുത്ത് എന്നോട് പറഞ്ഞപ്പാ, ഇവനിക്ക് പിന്നെ ഈ ബാറ്ററിയിൽ ഓടുന്ന ഒരു ജീപ്പ് ഉണ്ട്, അത് ഇവൾക്ക് വേണം. ചെറിയോള് വന്നിട്ട് വരെ അവളെ മൂത്തോളം കാണിച്ചു, ഇവൾക്ക് വേണം. അപ്പൊ ഇവൾക്ക് വേണ്ടിട്ടാണ് ഈ ചോദിക്കണത്. നമ്മളൊക്കെ കുട്ടികൾ അങ്ങനെ പറയും. അതേപോലെ തന്നെ എന്റെ ഷഹമാന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, മന്തിക്ക് പൂതിയായാൽ അപ്പൊ പറയും, ഇപ്പാ ഇക്കാക്ക പറ, അവൾക്ക് മന്തി വേണം. വേറെ പറഞ്ഞിട്ട് കാര്യം നേടാനെ നമ്മളെ മക്കൾ നോക്കാറുണ്ട്, കുട്ടികളെ സ്വഭാവം അങ്ങനെ. എന്നാ ഈ പെണ്ണ് അനുസരിച്ചിട്ട് പറഞ്ഞു, ഇവർക്കൊക്കെ നിങ്ങളെ ആ യൂസഫിനൊന്ന് കാണണത്രേ, അതൊക്കെ കാണാൻ നിങ്ങളെ കത്തി കൊണ്ട് കക്കരിക്ക മുറിച്ച് കഴിച്ചോളൂന്ന് യൂസഫിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, യൂസഫെ പല വട്ടം ഞാൻ എന്റെ ആഗ്രഹ നിർവഹണത്തിന് വേണ്ടി നിന്നെ ശ്രമിച്ചു, ക്ഷണിച്ചു, അതൊക്കെ നീ തിരസ്കരിച്ചു. ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഞാൻ നിന്റെ രാജ്ഞിയാണ്, എന്റെ ഏത് ഉപദേശവും അക്ഷരം പ്രതി അംഗീകരിക്കുക എന്ന് ഒരു ദാസന്റെ കടമയോ കർത്തവ്യോ എന്തേ നീ മനസ്സിലാക്കിയത്? ഗൗരവത്തോടെ പറഞ്ഞു, ചിന്തിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ നിന്നെ വിളിക്കുന്ന സമയത്ത് ആ സ്ത്രീകളിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിലൂടെ നീ ഒന്ന് നടന്ന അറ്റം വരെ നടന്നിട്ട് ഒന്നുകൂടെ തിരിച്ചു, അത് മാത്രം മതിയോ? അത് വേറെ ഒന്നും എന്നോട് പറയുന്നില്ല. ഇല്ല, ഉറപ്പല്ലേ? ഉറപ്പാണ്. അതാ പെണ്ണുങ്ങൾക്കിടയിൽ നിന്ന് സുലൈഖ വിളിച്ചു, യൂസുഫേ, യൂസുഫേ. വിളി ഇങ്ങോട്ട് കേട്ടപ്പോൾ കണ്ടോ നിങ്ങളെ പാടുന്നു നാരികൾ, അന്നീ പേര് പാശരല്ല അമിബകളേറും നീലം വരാടാവർ ശക്തില്ല.
വടുവാസിരീകളോ ഡുങ്കൾ കൈകൾ മൂറിച്ചല്ലോ വല്ലാതെ എന്നെ പരിഹസിച്ച് ചിരിച്ചല്ലോ അതിനുടൻ കണ്ണണ്ണികൾ വിള്ളിയാനന്ദ ചോദാത്തി അഹമ്മദിയാണെങ്കുത്തതാകയും രാജാത്തി ചെറുതേനിൽ മുക്കി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈജിപ്തിലെ പെണ്ണുങ്ങൾക്കിടയിലേക്ക് അതാ ബഹുമാനപ്പെട്ട യൂസുഫു നബി പോരാ ഉറക്കപ്പറ യൂസുഫു നബി ഇറങ്ങലോട്ട് വരുമ്പോ പെണ്ണുങ്ങൾ അങ്ങോട്ട് അമ്പരന്നു അത്ഭുതപ്പെട്ടു ഓരോരുത്തർ നോക്കുകയാണ് അഴകോള കടൽ തീരമറിയും നബിയുടെ മുമ്പോട്ടോടുകയായി കരളുരുളി ബീവി സുലൈഹ കരഞ്ഞു പോയല്ലോ എന്തൊരു പൗരുഷത്തോടെ ആ പൗരുഷത്തോടെയുള്ള ഇടപെടലുകൾ കണ്ടപ്പോ പെണ്ണുങ്ങള് അമ്പരന്നു അവരെന്താ ചെയ്തതെന്നറിയോ എന്താ അവര് ചെയ്തതെന്നറിയോ വടുവസിരീകളോ തുങ്കടെ കൈകൾ മൂറിച്ചില്ലേ വല്ലാതെ എന്നെ പരിഹസിച്ച് ചിരിച്ചില്ലേ ഇങ്ങോട്ട് നോക്ക് ആ പെണ്ണുങ്ങള് കക്കരിക്കാ മുറിച്ച് തീർന്നിട്ടും കത്തി കൊണ്ട് ഇങ്ങനെ മുറിക്കാൻ തുടങ്ങി കയ്യില് മുറിവാകാൻ തുടങ്ങി കയ്യിന്റെ വിരല് ഒരു വിരല് മുറിയായി രണ്ട് വിരല് മുറിയായി ചോര ഒലിക്കാൻ തുടങ്ങി അവരുടെ മാക്സിയിലൂടെ അവരുടെ ചുരിദാറിലൂടെ അവരുടെ പർദ്ദയിലൂടെ ചോര ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങി പെണ്ണുങ്ങള് അന്തം വിട്ട് നോക്കുമ്പോ പെണ്ണുങ്ങളെ കൈ മുറിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈഹിസ്സലാം അറ്റത്ത് പോയി ഒന്നിങ്ങനെ തിരിഞ്ഞ് മടങ്ങി റൂമിലേക്ക് അങ്ങോട്ട് പോയപ്പോ സുലൈഖ ബീവി വിളിച്ചു പെണ്ണുങ്ങളെ എന്ത് ഈ കാണിച്ചിരിക്കുന്നത് എന്താ നിങ്ങൾ ചെയ്തിരിക്കുന്നത് രക്തമല്ലേ ഈ ഒഴുകുന്നത് നിങ്ങൾ നോക്കുമ്പോ കയ്യിലേക്ക് നോക്കുമ്പോ മുറിവ് പർദ്ദയിലേക്ക് നോക്കുമ്പോ ചോര ആ സമയത്ത് പെണ്ണുങ്ങൾക്ക് തൈക്കൾ മണ്ണുള്ള ഒരു ചിരി ചിരിയിൽ പല ഐറ്റം ചിരിയുമ്പോട്ടോ പരിഹസിച്ചിട്ട് ചിരിയുണ്ട് പരിഹസിച്ചിട്ടുള്ള ചിരിങ്ങളെ കണ്ടില്ല സൈഡുകൾ ഇതിനെന്താ പറയാ പൊട്ടിച്ചിരിയുണ്ട് അഹങ്കാരത്തിന്റെ ചിരിയുണ്ട് സൈക്കിൾ മൊന്ന് വീണ ചിരിയുണ്ട് എന്നാ സൈക്കിൾ മൊന്ന് വീണ ചിരി മാത്രം കാണിക്കാൻ എപ്പോ സമയമുള്ളൂ ഇതൊക്കെ സൈക്കിൾ മൊന്ന് വീണിട്ട് കാലും കയ്യൊക്കെ നിരങ്ങിട്ട് ചോരങ്ങനെ വരികയാണ് പൊരി പോയി ആ സമയത്ത് നീച്ചിട്ടുണ്ടൊക്കെ ചിരിച്ച് ഞാൻ എന്റെ കാലിന്റെ അടിയിലൊക്കെ എത്ര സൈക്കിളെ വിട്ട് പഠിക്കുന്നു ഞാൻ എത്ര ചിരിച്ചിരുന്നു ആ സൈക്കിൾ മണ്ണു കൂടെ ചിരിയെന്നറിയാം ചിരിച്ച് സൈക്കിൾ മണ്ണു കൂടെ ചിരി ഇങ്ങനെ നോക്കിട്ട് ഓരോരുത്തരെ
പതുക്കെ അണിച്ചിട്ടിങ്ങനെ നാലോറം നോക്കിട്ട് ഇങ്ങനെ പോകാൻ നോക്കുമ്പോ സുലൈഖ പറഞ്ഞു, പെണ്ണുങ്ങളെ ഒന്നവിടെ നിന്ന് ഒറ്റ ഒരു കാര്യം കൂടി പറയട്ടെ. വടുവസിരികളോ തുങ്കള് കൈകൾ മോറിച്ചില്ലേ, വല്ലാതെ എന്നെ പരിഹസിച്ച് ചിരിച്ചില്ലേ. എന്താ പെണ്ണുങ്ങൾ നിങ്ങൾ പരിസരം മറന്നിട്ടൊരു പുരുഷ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായതിന്റെ പേരിൽ കൈകൾ മുറിച്ചിട്ട് മുറിവായിട്ട് ചോര ഒലിച്ചിട്ട് പരിസരം മറന്നു നിങ്ങള്? സീറകളിൽ കാണാം സ്ത്രീകൾക്ക് ഇന്ദ്രിയം ചലനം വരെ സംഭവിക്കുന്നു. ആ സൗന്ദര്യം എന്തായി കാണിച്ചത്? സുബ്ഹാനല്ലാഹ്! വൃത്തി കിടക്കേ പെണ്ണുങ്ങളെ എണീറ്റ് പോകുമ്പോ പറയാണ്, വടുവസിരികളോ തുങ്കള് കൈകൾ മോറിച്ചില്ലേ, വല്ലാതെ എന്നെ പരിഹസിച്ച് ചിരിച്ചില്ലേ. യൂസുഫിനെ കണ്ടപ്പോഴേക്ക് കൈവിരലുകൾ മുറിച്ചിട്ട് നിങ്ങള് ഇന്നിങ്ങൾ കുറ്റം പറഞ്ഞല്ലേ. 24 മണിക്കൂർ എന്റെ ബെഡ്റൂമിന്റെ തൊട്ട ബെഡ്റൂമിൽ കഴിഞ്ഞുകൂടുന്ന യൂസുഫുമായിട്ട് ഈ കൊട്ടാരത്തിൽ കഴിയുന്ന ഞാൻ എന്റെ ആഗ്രഹ നിർവഹണത്തിന് ക്ഷണിച്ചു ഉറപ്പാ. പക്ഷേ നിങ്ങളെങ്ങാനും ഇങ്ങനെ ആയിരുന്നെങ്കിൽ അറ്റാക്ക് ഉണ്ടായി, നിങ്ങളൊക്കെ മരിച്ചിരുന്നു. ഒരു ഒറ്റ കാഴ്ച കണ്ടപ്പോഴേക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ പരിസരം മറന്നിട്ട് കാണിച്ചു കൂട്ടിയ പെണ്ണുങ്ങളെ ഈ നിങ്ങൾ എന്നെ കളിയാക്കിയത്? പെണ്ണുങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇടക്കിടക്ക് രാജ്ഞനൊരു ദയനീയം നോക്കും. പോയ ദുലൈഖ കരയാൻ തുടങ്ങി. ആഗ്രഹം സാധിപ്പിക്കപ്പോഴും പറ്റിയിരുന്നില്ല. ദുലൈഖ കരയാൻ തുടങ്ങി. തന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ദാസിപ്പെണ്ണ് ദുലൈഖയ്ക്കുണ്ട്. അടുത്തേക്ക് വിളിച്ചു രാജ്ഞി, കൊട്ടാരത്തിലെ ഇതൊക്കെ കൊട്ടാരത്തിലെ പട്ടാളക്കാരൻ എങ്ങനെ പട്ടാളക്കാരെ നിൽക്കുക? എങ്ങനെ പട്ടാളക്കാരെ നിൽക്കുക? എന്താങ്ങളും ഉണ്ടാക്കുന്നത്? തോക്കുന്നലെ കുടിച്ചിട്ട് അല്ലേ? എന്തെങ്കിലും ഒരു തെറ്റ്, എന്തെങ്കിലും ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ട എന്താങ്ങളും ഉണ്ടാക്ക. അപ്പോ പേടിച്ചിട്ടാണ് നിങ്ങൾ ആഗ്രഹം സാധിപ്പിച്ചു തരാത്തത്. നിങ്ങൾ ആ കൊട്ടാരത്തിന്റെ കിഴക്കുഭാഗത്ത് ഒരു വലിയ ബിൽഡിംഗ് എടുക്ക്, ഒരു ടെറസ് നിർമ്മിക്ക, അതിൽ കൊണ്ടുപോയിട്ട് ആഗ്രഹം സാധിപ്പിച്ചു തരാൻ പറ. അസീസ് രാജാവിനോടുള്ള ആവശ്യപ്രകാരം കൊട്ടാരത്തിന്റെ കിഴക്കുഭാഗത്ത് തലയെടുപ്പുള്ള അമ്പരച്ചുമ്പിയെ പോലെ ആകാശം മുട്ടി നിൽക്കുന്ന അതിമനോഹരമായ രൂപത്തിലുള്ള ഒരു കൊട്ടാരം രാജാവ് പണിത് കൊടുത്തു തന്റെ പ്രിയതമയ്ക്ക് ഗിഫ്റ്റായിട്ട് സമ്മാനമായി. അതിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. എപ്പോ അസീസ് രാജാവിന്റെ ഭാര്യ ദുലൈഖ ചെന്നിട്ട് വിളിച്ചു, യൂസുഫെ ആ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം നടക്കുക, ഒന്ന് വരണം. ബിൽഡിംഗിന്റെ അകത്ത് ആണും പെണ്ണും പിന്നെ അർദ്ധനഗ്നകളായ ആണിന്റെയും പെണ്ണിന്റെയും ഫോട്ടോ അതിൽ വരച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാന്നറിയോ?
യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദർശിപ്പിച്ച ആ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം 40 തോഴിമാരടങ്ങുന്ന ആ സംഘത്തോടൊപ്പം ഒറ്റക്കല്ലോ മുമ്പിൽ രാജ്ഞിയായ സുലൈഖ തൊട്ട് യൂസുഫ് നബി അലൈഹി സ്സലാം നടന്നു. ഓരോ തൂണിന്റെ ഭാഗത്തും മറവിലും എത്തുമ്പോൾ ഓരോ സ്ത്രീകളും തന്ത്രപരമായി പിന്തിരിയാൻ തുടങ്ങി. ഇതൊക്കെ ഒരു പ്ലാൻഡ് പരിപാടിയാണ്, സെറ്റപ്പുള്ള പരിപാടിയാണ്. അവസാനത്തെ കവാടം കടന്ന് ആ കഥങ്ങോട്ട് തുറക്കുമ്പോഴേക്ക് എല്ലാ കാര്യങ്ങളും തന്ത്രപരമായ രൂപത്തിൽ തയ്യാറാക്കിയ സുലൈഖ പെട്ടെന്ന് യൂസുഫിനെ ആ റൂമിലേക്ക് സർവശക്തിയും സംവരിച്ചുകൊണ്ട് യൂസുഫ് നബി ആ ബെഡിലേക്ക് കമിഴ്ന്ന് അങ്ങോട്ട് മറിഞ്ഞു വീണു. എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ആ കഥകൾ സുലൈഖ ഉള്ളിലേക്ക് കൊട്ടിയടച്ചു താഴിട്ടിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പ്രവാചകൻ പകച്ചു നിന്നു. വികാരം തുളുമ്പുന്ന വിചാരത്തോടുകൂടെ സുലൈഖ എന്ന് പറയുന്ന സൗന്ദര്യ റാണി പ്രവാചകനെ കെട്ടിപ്പുണർന്നു. കെട്ടിപ്പുണർന്നു. ഈ ഭാഗം ഖുർആൻ എന്ത് പറയുന്നു? വലഖദ് ഹമ്മച് ബിഹി വഹമ്മ ബിഹാ ലൗലാ റഹാ ബുർഹാന റബ്ബിഹി കദാലിക ലിനസ്രിഫ അൻഹു സൂ വൽ ഫഹ്ഷാ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലിസീൻ. ബഹുമാനപ്പെട്ട പ്രവാചകനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൗന്ദര്യ റാണിയായ സുലൈഖ കെട്ടിപ്പിടിച്ചപ്പോ ഫഹമ്മത് ബിഹി ഫഹമ്മ ബിഹാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സെക്കൻഡ് നേരം ആഗ്രഹിച്ചു. വികാരത്തോടുകൂടെ വിശാലമായ നെഞ്ചിലേക്ക് റോസാപ്പൂവിന്റെ കളറോടുകൂടെയുള്ള കവിൾത്തടം ചേർത്ത് വെച്ചുകൊണ്ട് വികാര വിചാരങ്ങൾ ക്ഷമിപ്പിക്കാൻ വേണ്ടി യാചന നടത്തുന്ന ആ പ്രിയപ്പെട്ട സുലൈഖാന്റെ മുഖത്തേക്ക് യൂസുഫ് ഒരൊറ്റ നോട്ടം നോക്കിയപ്പോ വലഖദ് ഹമ്മച് ബിഹി വഹമ്മ ബിഹാ അല്ലാഹ് പറയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സെക്കൻഡ് ആഗ്രഹിക്കുമ്പോ അത്ഭുതമെന്ന് പറയട്ടെ, അത്ഭുതമെന്ന് പറയട്ടെ. ലൗലാ റഹാ ബുർഹാന റബ്ബി അല്ലാഹുവിന്റെ ബുർഹാൻ ആ സമയത്ത് അല്ലാഹ് ഇറക്കുകയാ. തഫ്സീറിന്റെ വ്യാഖ്യാതാക്കൾ ഇതിന് പല രൂപങ്ങളും കൊടുത്തിട്ടുണ്ട്. പ്രബലമായ അഭിപ്രായ പ്രകാരം യാക്കൂബ് നബിയുടെ മുഖം ആ ഫോട്ടോ അല്ലാഹു തആല യൂസുഫ് നബിയുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. വികാരം അപ്രത്യക്ഷമായി, ആരോഗ്യം നഷ്ടപ്പെട്ടു, ആഗ്രഹം ക്ഷമിച്ചു, വിയർപ്പിന്റെ ഗണങ്ങൾ ഒഴുകാൻ തുടങ്ങി. പടച്ചോനെ, ആരുടെ ശരീരം എന്റെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്നത്? ആരുടെ ശരീരമാ എന്റെ ശരീരത്ത് ചേർന്ന് പിടിച്ചിരിക്കുന്നത്? ബഹുമാനപ്പെട്ട പ്രവാചകൻ സർവാരോഗ്യവും സംവരിച്ചുകൊണ്ട് ഉടനെ സുലൈഖാന്റെ പിടുത്തത്തിനേ ഉള്ളമിൽ അലിംഗന്റെ ഭയം കടന്നേ, ഭയം കടന്നേ. വടിവർ കുതിച്ചോടി കമീസിൻ പിമ്പാ പാരി ഉടൻ ചാടി പിടിത്ത് അൻഫാൽ കഠിന മതം കൊണ്ട് പിടി ബലിയാ കരുണർ കമീസ് കിരീടൈ പൊളിയാ കൊടിയെ ഇഷ്കോടെ നിലക്കും പൊതിൽ കോമാൻ അസീസത്തി തുറന്ത് വാതിൽ മഹാരാജരേ അരിമർ കനിയായ മണിമാരേ
മരുന്നും വിരിപ്പിൽ ഞാൻ ഉറങ്ങിയിരുന്നു ഉറങ്ങിയിരുന്നു മതമാൾ തുടമൽ വന്നിവനിരുന്ന് ഇവനിരുന്ന് കരമെന്റെ മെഹദിൽ വെത്തിസാറും നീക്കി ഈസാറും നീക്കി കാമ ഫലം തീർപ്പാൻ തരങ്ങൾ നോക്കി തരങ്ങൾ നോക്കി ഉടനെ സുലൈഖാന്റെ പിടുത്തത്തിന്നെ പിടുത്തത്തിന്നെ ഉളമിൽ അലികന്റെ ഭയം കടന്ന് ഭയം കടന്ന് സുലൈഖയെ തട്ടിമാറ്റിയിട്ട് സർവാരോഗ്യം സംഭരിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ യൂസുഫ് നബി അലൈഹിസ്സലാം പിന്തിരിഞ്ഞോടുമ്പോ സുലൈഖ തൊട്ട് പിന്നിൽ ഓടുകയാണ് ഓടരുത് യൂസുഫ് അനങ്ങരുത് അപകടമാണ് പക്ഷേ പ്രവാചകൻ ചിന്തിക്കുന്നില്ല താഴിട്ട് കൂട്ടിയ കഥക് ആരോഗ്യം സംഭരിച്ചുകൊണ്ട് ബിസ്മില്ലാട്ട് ആ കഥക് തള്ളി തുറന്ന് അല്ലാഹു അക്ബർ പുറത്തേക്ക് ഒരൊറ്റ ചാട്ടം അപ്പൊ സുലൈഖ നമ്മളെ ചന്തക്കാരത്തി ബാക്കിൽ ഓടി വരികയാണ് എന്തിനെ കീഴ്പ്പെടുത്താൻ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ഇല്ല നിങ്ങൾക്കാവില്ല യൂസുഫിനെ പുറത്തേക്ക് അങ്ങോട്ട് ചാടി ഈ ഭാഗമൊക്കെ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട് കേട്ടോ ഞാനിതൊന്നും പറയാൻ എനിക്ക് സമയമില്ല 3 മണിക്കൂർ കഴിഞ്ഞപ്പോ ഈ നിപ്പില് മഹാന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഒരു എന്തിലെത്തിച്ചിട്ട് ബിസ്മില്ലാന്ന് പറയാനാണ് കാരണം നിങ്ങളെ മാത്രം നിങ്ങളെ വെറുപ്പിച്ച മാത്രമല്ല ഈ കിടക്കുന്ന മഹാനെ വെറുപ്പിച്ച എനിക്ക് കുരുത്തക്കടും തട്ടുമല്ലോ അവിടുത്തെ ആ കഴിവ് കൊണ്ട് അള്ളാഹു എനിക്ക് ദീർഘായുസ്സും തരട്ടെ 1 മണിക്കൂർ നേരം ഞാൻ അധികം പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ 1 മണിക്കൂർ നേരം അത് നിങ്ങളോടുള്ള കൽബിയായ ബന്ധമാണ് ഈ മഹാനോടുള്ള താലൂക്കാണ് എന്റെ കൽബിനോടുള്ള ബന്ധമാണ് നിങ്ങളെക്കുള്ള ആ നിഷ്കളങ്കമായ സ്നേഹമാണ് ഔലിയാക്കളൊക്കെ ഈ സമുദ്ര തീരത്ത് വന്ന് നിൽക്കാനുണ്ടായ കാരണം നിങ്ങൾ അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ അതിന്റെ ഒരു കാരണം അത് തഫ്സീറിലില്ല മിഷ്കാത്തിലില്ല ഇത് ഞാൻ പറയുമ്പോ നിങ്ങൾ എവിടെ തെളിവ് എന്നോട് ചോദിക്കരുത് സനദെന്തോ എന്നോട് ചോദിക്കരുത് ഔലിയാക്കളൊക്കെ കടൽ തീരത്ത് വന്നിട്ട് വിശ്രമിക്കാനുണ്ടായ കാരണം എന്താണെന്നറിയോ അവര് സുഹൃദിലായി കഴിയുമ്പോ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോ ഹറാമായ ഭക്ഷണത്തിൽ നിന്ന് മാറി നിൽക്കൽ അതൊരു മാനദണ്ഡമാണ് നേരെ മനസ്സിലാക്കിക്കോ കടൽ തീരത്ത് താമസിക്കുന്ന ആളുകൾ ഹറാമ് ഭക്ഷിക്കൂല കൂടുതലും 99.5% ആളുകൾ അവരല്ലാഹുവിന്റെ അനുഗ്രഹമാകുന്ന കടലിൽ പോയി മത്സ്യബന്ധനം നടത്തി കിട്ടുന്ന കാശുകൊണ്ട് കുടുംബത്തെ പുലർത്തുന്ന ഹലാലായ കച്ചവടം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ കാശുകൊണ്ട് അരി വാങ്ങിക്കുമ്പോ അതിലെന്തില്ല എന്തില്ല നിങ്ങൾ എവിടെ നോക്കിക്കോളി ഈ കടൽ തീരത്തൂടെ നോക്കി ഞങ്ങൾ മക്ബറകൾ ധാരാളം കാണാം അത് ഔലിയാക്കളുടെ ദീർഘവീക്ഷണമായി ഒരു ഭാഗം ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് എന്നല്ല അതൊരു ഷർത്തന്നെയായിരുന്നു അവരുടെ ഭക്ഷണത്തിൽ നിഷ്കളങ്കമായ ഭക്ഷണം ഹറാമില്ലാത്ത ഭക്ഷണം അതുകൊണ്ടാണ് ഈ ഏരിയയിലൊക്കെ കടൽ ഭാഗത്ത് പൊന്നാനിയിലും പരിസരത്തും നിങ്ങൾ ചെന്നാൽ കാണാം അവിടെ ഒക്കെ ഉണ്ടായിരുന്നു കടൽ തീരത്ത് എന്ന ആ പിന്നെ കോഴിക്കോട് ഭാഗത്ത് മക്കാം എത്ര മക്കാമുകളാണ് ആ കോഴിക്കോട് ഭാഗത്ത് ആ മുനമ്പം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തും അതേപോലെ തന്നെ കടൽ തീരത്തൊക്കെ ഒരുപാട് ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നില്ലേ അപ്പം മറ്റുള്ള നാട്ടിലില്ലാത്ത ഔലിയാക്കള് ഈ കടൽ തീരത്തുകൂടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അവരുടെയൊക്കെ ഹക്കുകൊണ്ട് അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം തരട്ടെ നിങ്ങൾ ആലോചിച്ച് നോക്കി 250 കിലോമീറ്റർ ഇനി ഞാൻ തിരിച്ചോടണം 250 കിലോമീറ്റർ സുബയാകുമ്പോഴൊക്കെ തിരിച്ചെത്തുക ഇവിടേക്ക് വന്നിട്ട് 5 മിനിറ്റ് നേരം എനിക്ക് വിശ്രമിക്കാനോ കാല് നീട്ടിയൊന്ന് കിടക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ നേരെ വന്നിട്ട് നിസ്കരിച്ചിട്ട് മേല് കഴുകി ഭക്ഷണം കഴിച്ചിട്ട് നേരെ സ്റ്റേജിലേക്ക് വരികയടിച്ച് വിശ്രമിക്കാൻ സമയം കിട്ടിയില്ല നല്ല ക്ഷീണം എനിക്കുണ്ടെങ്കിലും അള്ളാന്റെ ദീന് പറയുമ്പോ ആ ക്ഷീണമൊക്കെ റബ്ബണ് മാറ്റി തരികയാണ് അതേപോലുള്ള സയ്യിദന്മാരുടെ ആണ്ട് നേർച്ചയിൽ നടക്കുന്ന പരിപാടിയിൽ നമുക്ക് ക്ഷീണമുണ്ടായ പിന്നെ എന്താ കൂട്ടരെ ഒരു ഞാനും നമ്മൾ തമ്മിലുള്ള ബന്ധം ഇതുപോലെ ആണ്ടുകൾ വർഷം തോറും നടത്തണം അള്ളാഹു നമുക്ക് ദീർഘകാലം ഇതുപോലെ ആണ്ടുകൾ നടത്താനും അവരുടെ പൊരുത്തം കിട്ടാനും തൗഫീഖ് നൽകണേ റഹ്മാനേ
സുലൈഖ ഓടി ഇങ്ങോട്ട് വന്നപ്പോ കൂട്ടരെ സുലൈഖാന്റെ ആങ്ങള, ഇതൊക്കെ ഖുർആൻ പറയുന്നുണ്ട് കേട്ടോ, ആങ്ങളെയും ഭർത്താവായ അസീസ് രാജാവും ആ പുതിയ ബിൽഡിംഗ് ഒന്ന് കാണാൻ വേണ്ടിട്ട് ആ എൻട്രി വാതിലിന്റെ അവിടെ ഇങ്ങോട്ട് എത്തുമ്പോഴാണ് പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഒരു ചാട്ടം, പുലി ചാടുമ്പോൾ അതിന്റെ പിന്നിലെ സുലൈഖ എങ്ങനെയാ സുലൈഖ നിൽക്കുന്നത്, പാതി മുടി കെട്ടും അഴിച്ച് കൊണ്ടേ മാറും തുറന്നവൾ നിലനിൽക്കുന്നുണ്ടേ, പാതി മുടിക്കെട്ടും അഴിച്ച് കൊണ്ട് വാതിൽ തുറന്നവൾ നിലക്കുന്നുണ്ട്, എങ്ങനെയാ എങ്ങനെയാ ശ്രദ്ധിച്ചോ, മാറും തുറന്നവൾ നിലക്കുന്നുണ്ട്, വിഷം കനിന്ത് കോൻ സുലൈഖയോട് പെണ്ണെ ഇതെന്തോരോ അബദ്ധം ചോട്, വസ്ത്രമൊക്കെ മുമ്പിൽ നിന്ന് മാറി മുതിക്കെട്ടൊക്കെ അയച്ചിട്ട് ഭ്രാന്തിയെ പോലെ നിൽക്കുന്ന രംഗം കണ്ടപ്പോ ഭർത്താവ് അസീസ് രാജാവ് അത്ഭുതത്തോടെ ചോദിച്ചു, സുലൈഖ എന്തായി, എന്ത് വേഷമാണിത്, ഒന്ന് ഔറത്ത് മറക്ക്. പെട്ടെന്ന് അവൾ ആ വസ്ത്രത്തിന്റെ മുൻഭാഗം മറച്ചിട്ട് പൊട്ടി അങ്ങോട്ട് കരഞ്ഞു, പെണ്ണുങ്ങളുടെ ഭാഗങ്ങൾ ശ്രദ്ധിച്ചോ, ഇന്ന കൈതക്കുന്ന അലീം, പെണ്ണിന്റെ ചതി ഭയങ്കരമാണ്. ഖാലല്ലാഹു അസ്സ വജൽ പെട്ടെന്ന് കാര്യസാധ്യതക്ക് വേണ്ടി കരയുന്ന ഭാര്യമാരുണ്ട്, കള്ളക്കരച്ചില്, ഈ ഭാഗത്തുള്ള പെണ്ണുങ്ങളൊക്കെ കരയുമ്പോ സത്യസന്ധമായ കരച്ചിലാണ്, കാരണം എനിക്ക് 10 മിനിറ്റ് കൂടി ഇവിടെ നിൽക്കണോ. മണ്ണാർക്കാടുള്ള പെണ്ണുങ്ങളൊക്കെ കരയും, നല്ല കരച്ചില്, അല്ലാ തേങ്ങലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ കമ്പ്യൂട്ടറൊക്കെ അപ്പുറത്തേക്ക് പോകണം, കരച്ചിലാണ്. എന്നിട്ട് കരയാൻ തുടങ്ങി, പറച്ച് വർത്താനം ഇങ്ങോട്ട് പുറത്തു കൊണ്ടില്ല, അങ്ങനത്തെ ചില കരച്ചിൽ പെണ്ണുങ്ങൾ കരയും. ഇവിടെ സുലൈഖ അങ്ങോട്ട് കരഞ്ഞിട്ട് പറയാണ് വേഷം, മാഷാ മുറിഞ്ഞാവൾ മഹാരാജരെ അരിമക്കനിയായ മണിമാരരെ, മരിങ്ങും വിരിപ്പിൽ ഞാൻ ഉറങ്ങിയിരുന്നേ, മതമാൽ തുടമൽവം നിവന്നിരുന്നേ, കരമെന്നഹദിൽ ബത്തിസാറും നീക്കി കാമാഹലം തീർപ്പാൻ തരങ്ങൾ നോക്കി. അസീസ് രാജാ ഒറ്റ കരച്ചിലങ്ങനെ കരഞ്ഞു, അസീസ് രാജാവ് ആങ്ങളെ അന്തമുട്ട് മോത്തുക്ക് നോക്കണം, എന്താ പെണ്ണെ പറ്റിയത്, ഇങ്ങനെ പറഞ്ഞാ കിട്ടൂല, കാണിച്ചു കാണിച്ചു, അരിമക്കനി മരുങ്ങും വിരിപ്പിൽ ഞാൻ ഉറങ്ങിയിരുന്നേ, ഈ ദുഷ്ടൻ ഇത്തമടി, ഇതിക്കാരി, സ്വന്തം മകനെ പോലെ ഞാൻ സ്നേഹിച്ചതാ, സ്വന്തം മകനെ പോലെ ഞാൻ ഊട്ടിയതാ, ഉറക്കിയതാ, എന്നിട്ട് അവൻ എന്നോട് മാന്യതയില്ലാതെ പെരുമ, എന്തേ ചെയ്തത്, ഞാൻ റൂമിൽ കിടന്നുറങ്ങുമ്പോ അവൻ കടന്നു വന്നിട്ട് എന്റെ ശരീരത്തിൽ കയറിയിരുന്നു അവന്റെ വികാരം പറഞ്ഞാണ്. കരച്ചിലാണ്, എമ്മാരി കരച്ചില്, ഇങ്ങനെ കരച്ചില് വരണ്ടേ, ഒന്ന് ആലോചിച്ചോക്ക്, നമ്മൾക്ക് മനസ്സ് കരഞ്ഞാലും ആണുങ്ങൾക്ക് അല്ല കൊടുത്തൊരു പ്രകൃതിയാണല്ലത്, നമ്മളെ മനസ്സിങ്ങനെ നമുക്ക് കണ്ണീര് വന്നിട്ട് പെണ്ണുങ്ങൾ അള്ളാഹു അങ്ങനത്തെ പരീക്ഷണങ്ങൾ തരാതിരിക്കട്ടെ. എന്താ എലി പറക്കും പോലെ നിന്ന് പറക്കണം, ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നു, അസീസ് രാജാവ് പറയാം യൂസഫ് നബിക്ക് കഴിയണില്ല, ഞാൻ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ നാവുകൊണ്ട് വരുന്നില്ല. ഈ നിരപരാധിത്വം കണ്ടപ്പോ അസീസ് രാജാവിന് ബോധ്യമായി, തികച്ചും യൂസഫ് നിരപരാധിയാണ്. അസീസ് രാജാവ് യൂസഫ് നബിയുടെ ബാക്ക് ഭാഗത്താണ് കീറിയതെങ്കിൽ കുറ്റക്കാരി സുലൈഖയാണ്. അതൊരു തിയറിക്കൽ ട്രീറ്റ്മെന്റ്, അതായത് അതൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. എങ്ങനെയാ മുമ്പിൽ കുപ്പായം കീറിയ അതിൽ തെറ്റുകാരനാരാ തീർക്കാ, ഇവനക്ക് പോകായിട്ട് നേരെ പോയിക്കാണേ, ഈ മൂല്യരൊന്നും നിർത്തി കിട്ടിയാൽ ഇവിടുന്ന് തടി എടുത്താൽ മതി എന്നുള്ള ലെവലാണ്. കൊറേ ഇങ്ങോട്ട് ഇരിഞ്ഞു നോക്കുവാൻ പറ്റും,
ഇതെന്തെങ്കിലും ഒന്ന് ആകാതെ ഇവിടുന്ന് പോകില്ല. അതിന്റെ ഉള്ളിലേക്ക് മരിച്ചാണെങ്കിൽ എന്റെ മയ്യത്ത് പെടണം മറിയല അല്ല. കേട്ടോ മരിങ്ങും വീരിപ്പിൽ ഞാൻ ഉറങ്ങിയിരുന്നേ, മതമാൽ തൂടമൽ വന്നിവന്നിരുന്നേ, കരമൻ ും നീക്കി കാമാഹാനം തീർപ്പാൻ തരങ്ങൾ നോക്കി ഭ്രമിച്ച് എണീറ്റുള്ള പതറിക്കൊണ്ടും വിമതൻ മതണ്ടാതീമാതാ ചതികൾ കണ്ടും പരിതാപമിൽ മുങ്ങി അനാദിക്കുന്നേ, മാനം കടത്തി ഗുലാം എന്നെ. എന്നോട് അപമര്യാദയായി പെരുമാറി പ്രിയപ്പെട്ട രാജാ, പ്രിയപ്പെട്ട ഭർത്താവേ, അർഹിക്കുന്ന ശിക്ഷ ഈ ദുഷ്ടന് വിധിക്കണം. പൊട്ടിക്കരഞ്ഞിട്ടാണ് പറഞ്ഞപ്പോ സുലൈഖാന്റെ വാക്ക് തട്ടാൻ ആരെ കൊണ്ട് പറയും? റഫീക്കെ, ഞാൻ എന്നെ പറയണമെന്നും വല്ലാഹിന്റെ മനസ്സ് തട്ടിട്ടല്ല കേട്ടോ, എന്റെ മുത്താണ് ജയ. അപ്പൊ കേട്ടോ കേട്ടോ, അസീസ് രാജാവ് എല്ലാം മനസ്സിലായിട്ടും വിധിക്കുകയാണ് ശിക്ഷ. എന്താ ശിക്ഷ? ജയിലിലടക്കാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, വസന്ത ജീവിതത്തിന്റെ വർണ്ണ വസന്തകാലം പ്രിയപ്പെട്ട പ്രവാചകൻ ജയിലിൽ കഴിഞ്ഞുകൂടേണ്ടി വന്നു. ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം, അതാണ് നിരപരാധിയായ. ഇതിലൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. കേട്ടോണേ, വീണ്ടും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുന്നു. അസീസ് രാജാവ് ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പ്രവാചകനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നു. ആ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട പ്രവാചകനെ ജയിൽ മോചിതനാക്കുന്നു. ഏഴ് പശുക്കള്, നേരെ ശ്രദ്ധിച്ചോ, ഏഴ് പശുക്കൾ, മെലിഞ്ഞൊട്ടിയ പശുക്കൾ, ഏഴ് പശുക്കൾ നല്ല മാംസളമായ നല്ല എന്താ ഇനി പറയാ, ഇവിടെ എന്താ പറയാ, ഭാഷകൾ മാറുമ്പോ ഇറച്ചി നല്ല തടിച്ചു കൊഴുത്ത ഏഴ് പശുക്കൾ. ഒരു സുപ്രഭാതത്തിൽ ഈ മെലിഞ്ഞ പശുക്കൾ, തടിച്ചു കൊഴുത്ത പശുക്കളെ കാർന്ന് മൂർന്ന് തിന്നുന്ന ഒരു സ്വപ്നം അസീസ് രാജാവ് കണ്ടു. ഈ സ്വപ്നത്തിന്റെ തഅബീർ പല സ്വപ്ന വ്യാഖ്യാതാക്കളെ സമീപിച്ചു, സഹായം ചോദിച്ചു. കറക്റ്റായ ഒരു മറുപടി രാജാവിന് കിട്ടിയില്ല. അവസാനം യൂസുഫ് നബിക്ക് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് ഈ സ്വപ്ന വ്യാഖ്യാനം രാജാവിന് പഠിപ്പിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ട രാജാ, വരുന്ന ഏഴു വർഷം സുലഭമായി കായ്ക്കനികളും സസ്യലതാദികളും നാട്ടിൽ സുലഭമായി വളരും. ഏത് പാറക്കല്ലിൽ കൃഷിയെടുത്താലും വളവ് മികവ് തെളിയിക്കും. എവിടെ കൃഷി ചെയ്താലും വരുന്ന ബാക്കിയുള്ള ഏഴു വർഷം ദാരിദ്ര്യവും പട്ടിണിയും വരൾച്ചയും ഈ നാട്ടിനെ പിടികൂടും. അതിനെന്താ ചെയ്യാ? രാജാവായ അസീസ് രാജാവ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തു. ഈജിപ്തിന്റെ ഭരണാധികാരിയായി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വന്ന ഏഴു വർഷം എല്ലാ ഭാഗത്തും വിത്തിറക്കി കൃഷിയെടുത്തു സുലഭമായി. അയൽ രാജ്യത്തുകാർക്ക് പോലും സഹായം കൊടുക്കത്തക്ക വിധത്തിലുള്ള വ്യാപകമായ കൃഷിയെടുത്തു.
അങ്ങനെ വരുന്ന വരൾച്ചയിൽ അയൽ രാജ്യത്തുള്ള ആളുകൾ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈജിപ്തിലേക്ക് വരുന്ന രംഗം. ആ സമയത്താണ് പ്രിയപ്പെട്ട പിതാവും സഹോദരന്മാരും ബുന്യാമീൻ അടക്കം റേഷം വാങ്ങിക്കാൻ ഈജിപ്തിൽ വരുന്ന രംഗങ്ങളൊക്കെ വിശദീകരിക്കാൻ സമയത്തിന്റെ കുറവ് കൊണ്ട് ഇൻഷാ അല്ലാഹ് മിസ്രിലെ രാജാത്തി എന്ന ആ രസകരമായ ചരിത്രം ഇവിടെ തിരശീല വീഴുകയാണ്. യൂസുഫ് സുദ്ദീഖ് തങ്ങളുടെ ബീവി സുലൈഖ, ബീവി സുലൈഖ ഉറക്കിൽ സ്വപ്നം മുഖേന കണ്ട് ആഷിക, കണ്ട് ആഷിക വാസൽ ചെന്താമരപ്പു കൺമറഞ്ഞ നേരത്ത്, കൺമറഞ്ഞ നേരത്ത് വാമിനി കന്നി സുലൈഖ ഞെട്ടി ഉണർന്നാശിച്ച്, ഞെട്ടി ഉണർന്നാശിച്ച് ആശിച്ച് മനം ോഷിച്ച് തടി മോശമായൊരു വേഷത്തിൽ സഖി ബീബി സുലൈഖ, ബീബി സുലൈഖ യൂസുഫ് നബി അധികാരം കേട്ടിട്ട് തന്റെ ഭരണപരിധിയിലൂടെ തന്റെ ജനങ്ങളുടെ ക്ഷേമൈശ്വര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കുതിരപ്പുറത്ത് ഇങ്ങനെ നടക്കുകയാണ് മന്ത്രിമാരും രാജാവും. ആ സമയത്ത് കൊട്ടാരത്തിന്റെ ഒരു മൂലയിലുണ്ട് ഇടക്ക് ഇടക്ക് വടിയും കുത്തി പിടിച്ചിട്ട് കണ്ണ് കാണാത്തൊരു കളവി പടച്ചോനെ രാജാവും ആൾക്കാരൊക്കെ പല്ലില്ലാത്തൊരു കളവി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് വടിയും കുത്തി പിടിച്ചിട്ട്. അപ്പോ അസീ ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലെത്തിയപ്പോ ഈ കളവി ഇങ്ങനെ കണ്ണിങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ബഹുമാനപ്പെട്ടവർക്ക് ഒരു സഹതാപം തോന്നിയപ്പോ യൂസഫിന് ചോദിച്ചു ഇത് ആരാന്ന് വെച്ചു, ഇത് ആരാന്ന് വെച്ചു. അപ്പൊ അടുത്തേക്കണ മന്ത്രി പറഞ്ഞു നിങ്ങളെ പഴയ ലൈനാണ്, നിങ്ങക്ക് മനസ്സിലായില്ലേ, നിങ്ങളെ പഴയ ലൈനാണ്. സുലൈഖേ അല്ലാഹ് പറഞ്ഞു യൂസുഫേ സുലൈഖയെ വിവാഹം കഴിക്കണം, ഇത് റബ്ബിന്റെ തീരുമാനമാ. ഞെട്ടിപ്പോയി ഈ കിളവിനെ ഞാൻ ഭാര്യയാക്കി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല സൗന്ദര്യമുള്ള 17-ന്റെ പടിവാതിലിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സുഖിയായി സുന്ദരിയായി അല്ലാഹ് സുലൈഖയെ മാറ്റുന്നു. അള്ളാക്കുള്ള കഴിവുകളൊന്ന് ആലോചിച്ചു, 75 വയസ്സായാലും 30 വയസ്സിന്റെ ആളാക്കി മാറ്റാൻ റബ്ബിനെ കൊണ്ട് കഴിയൂലേ, കഴിയൂലേ, കഴിയൂലേ. എന്നാ 30 വയസ്സായ ആളെ 75 വയസ്സാക്കാൻ അള്ളാനെ കൊണ്ട് കഴിയൂ? എങ്ങനെ വയസ്സിലല്ല, താടി മുടിയൊക്കെ നരച്ചിട്ട്, താടി മുടിയൊക്കെ നരച്ചിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജബ്ബാറിന്റെ അറിവി ശരിയാണെങ്കിൽ 62 വയസ്സുണ്ട്. ഇപ്പോൾ ഓനെ കണ്ട 38 തോന്നുള്ളൂ. കേട്ടോ കേട്ടോ, അള്ളാഹ്ക്ക് കഴിവില്ലേ. സുലൈഖയെ 17 വയസ്സുള്ള മധുര പതിനേഴോ അല്ല 16 പിന്നിടും കുയിലാളേ ഒരുന്നീസ മൈലാളേ കണ്ടാൽ കൊതി കൊണ്ട് കരൾ തുടിക്കുന്ന കലമാൻ മിരിയുള്ള കൈത പൂമണമുള്ള എന്തൂരു സ്വർഗീയ ഹൂർണിങ്ങളെ കുറിച്ച് കവിതകളാണ് ഇപ്പൊ. മധുര 17 അല്ല 16 പിന്നിടും ഇടുവിലാളേ അള്ളാഹുവിന്റെ തീരുമാനത്തോടുകൂടെ യൂസുഫ് നബി അലൈഹിസ്സലാം വിവാഹം കഴിക്കുകയാണ്. പിൽക്കാലത്ത് പിന്നീട് യാക്കൂബ് നബിയും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട പിതാവും
സഹോദരന്മാര് വരുന്നതും ദേശം വാങ്ങിക്കാൻ വരുന്നതും അങ്ങനെ ബുന്യാമീന്റെ കയ്യിലുള്ള പാത്രത്തിൽ അളവ് പാത്രം ഒളിപ്പിക്കുന്നതും തന്ത്രപരമായ രൂപത്തിൽ രാജാവ് അറസ്റ്റ് ചെയ്യുന്നതും ആ സുന്ദരമായ ചരിത്രത്തിന്റെ ഭാഗം നമുക്ക് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. മറ്റൊരവസരത്തിൽ നിങ്ങൾ എന്നെ ക്ഷണിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നമുക്ക് ഇവിടെ അടിച്ചു പൊളിച്ചൊരു ചരിത്രം പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.